ആട്ടുങ്ക ബൈ ഇലക്ഷന് വേണ്ടിയിട്ട് 5 കോടി രൂപ കൊടുത്തു നമ്മുടെ വൈര വ്യാപാരി സോണ ചൗധരി. പക്ഷെ അയാൾക്ക് സീറ്റ് കൊടുത്തില്ല. ഇപ്പൊ അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. അവിടെയുള്ള ഭൂരിപക്ഷം വോട്ടും ജാതി വോട്ടാ. അവന് നല്ല പേരുമുണ്ട് അവിടെ. കൂടാതെ കൈ നിറയെ കാശുമുണ്ട്. അവന്റെ പിറകിലെ വലിയ ബലം ഗോവർദ്ധനാണ്. ഇലക്ഷനിൽ നിന്ന് അവൻ തീർച്ചയായും ജയിക്കും. പക്ഷെ ഞാൻ ജയിക്കണം. നിന്നെ വിശ്വസിച്ചാ ഞാൻ വന്നത്. എന്താടാ രമണൻ പീഡിപ്പിക്കണോ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വേണമെന്നില്ല, എന്റെ ചെരുപ്പ് മാത്രം മതി ജയിക്കാൻ. ഹലോ രമണ, പറ്റില്ലെന്ന് അയാൾ പറയുന്നത്. ശരി, നീ വന്നേക്ക്. എന്താടാ രമണൻ പറഞ്ഞേ? കൊല്ലുന്നാണോ പറഞ്ഞത്? എന്നെ ആർക്കും പേടിപ്പിക്കാൻ കഴിയില്ല. നീ എങ്ങോട്ട് പോണേ? ഫ്രണ്ട്സിന്റെ ഒപ്പം സിനിമ കാണാൻ പോവാ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അകത്തോട്ട് പോകാൻ. നിങ്ങൾ എന്തിനാ അവളോട് നിലവിളിക്കുന്നത്? ഒരു പട്ടി പോലും പുറത്തു പോകാൻ പാടില്ല. രമണ, ഇലക്ഷന് ഞാൻ നിൽക്കുന്നില്ല. നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ വാപ്പസ് വാങ്ങുക. ഹലോ, ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞല്ലേ. എത്ര നാള് തരൂ? രമണ ഏത് സമയത്ത് എവിടെയാ മാർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. വേണ്ട ഗോവർദ്ധൻ, രമണയെ എതിർത്ത് ഞാനൊരു ഇലക്ഷനും ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞതാ, നീ എം എൽ എ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മിനിസ്റ്റർ ആക്കാന്ന്. ജീവനാണോ വലുത്? മിനിസ്റ്റർ പോസ്റ്റാണോ? എനിക്ക് ജീവനാ വലുത്. ഇവിടെ ജനിച്ചു വളർന്ന നമ്മളെ കൊണ്ട് അവന് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നാല് വശത്ത് നോക്ക്. രമണ 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 രമണ. അവൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എനിക്കിവിടെ പേര് സമ്പാദിക്കാൻ കഴിയില്ല. അവൻ മരിക്കണം. എപ്പോ ഗോവർദ്ധൻ നമ്മളെ കൊല്ലണമെന്ന് തീരുമാനിച്ചു? അതിനു മുൻപേ നമ്മൾ തീരുമാനമെടുക്കണം. അവൻ റെസ്റ്റോറന്റ് വിട്ട് ഇപ്പൊ വെളിയിലേക്ക് വന്നു. വണ്ടിയെടുക്ക്. അവന്റെ അടുത്ത് ഫോൺ ചെയ്ത് എന്നെ വൈകിട്ട് വന്ന് കാണാൻ പറ. ഗോവർദ്ധൻ, വെറുതെ തമാശ. എന്തോന്ന് തമാശ്? കൊച്ചു പിള്ളേരുടെ അടുത്ത്. സർ, സാറിന്റെ അടുത്ത്. അവനെ സ്കൂളിൽ പറഞ്ഞേക്കാം. സാർ നമസ്തേ. ഭായി രമണ, ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ. എന്റെ ഭർത്താവ് ദിവസം എന്നെ അടിച്ചോണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആഡിറ്റർ, ആഡിറ്റർ ആടിക്കൊണ്ട് വരുന്നുണ്ടേ. ആട്ടം കണ്ട ആഡിറ്റർ ആടിക്കൊണ്ട് വരുന്നുണ്ടേ. പാട്ട് പാടുവല്ലേ സാലേ. നിനക്കിട്ട് ഞാൻ ഒരു ദിവസം തരുന്നുണ്ടാ. ഇതാ രമണ സാറിന്റെ അടുത്ത് നിന്ന് ഉപ്പ് വാങ്ങിച്ചോളൂ. അഗ്ലി ഖാന 15 നമ്പർ ടേബിൾ മേ രഹന ഹോഗേ. ഖാവോ ഖാവോ ഖാവോ. എടാ, ആഹാരം റെഡിയാണ്. വാടാ, പോയി കഴിക്കാം. എന്താടാ സാറ് കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് കഴിക്കണോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? എന്നാ കഴിക്കണം. നമസ്തേ സാർ. Mmm.
നന്നായിട്ട് കഴിച്ചു കൊടുത്ത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ അവിടെയൊക്കെ ആ കഴിച്ചോ. ആ എന്നാ സാർ, നമസ്കാരമുണ്ട്. ഞാൻ മുകളിലേക്ക് വരാം. Don't go pakadne ke liye kera mulko police dhoond rahi hai magar don't go pakadna mukil ki nahi hai munkin bhi hai hai sir sir malayali ale ena yani itrayum kashtapattu hindi paranjappo nee endra enna nokki malayali annu choiche അല്ല സാറ് വളരെ കഷ്ടപ്പെട്ട് ഹിന്ദി പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്. അല്ലെങ്കിലും മലയാളികൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് വലിയ ഇഷ്ടം എനിക്കറിയാം. ശരി, കോൺ മാറ്റർ ഹേ, ഞാനിവിടെ ഒരു 10 ദിവസം കൊണ്ട് വന്നോണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും രമണ സാറിനെ ഒന്ന് മീറ്റ് ചെയ്യണം. അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, വരുന്നു പോകുന്നു. സാറ് വിചാരിച്ചാ അത് നടക്കും, അതുകൊണ്ടാ. ഞാനോ പിന്നില്ലത്, സാറ് കഴിച്ചതിന് ശേഷമല്ലേ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നത്. സാർ എത്ര വലിയ ഡോണ ഡോണ. ചെക്കനെ ട്രെയിലർ കണ്ടപ്പോ പടം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാൻ വെറും ഡോണല്ല, ഡണ്ടണക്കാൻ ഡോൺ. മനസ്സിലായില്ല? പറയാം. എന്താ ചേട്ടാ ഇത്? ചേട്ടാ രമണന്റെ റൈറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞ? പിന്നെന്തിനാ ഈ പഴയ സ്കൂട്ടർ ഓടിച്ചോ നടക്കുന്നത്? ഇടക്കിടക്ക് ഇങ്ങനെ രമണന്റെ റൈറ്റ് ഉണ്ടെന്ന് പറയല്ലേ. അവന്മാരെങ്ങനെ കേട്ടാ എന്റെ റൈറ്റ് എന്റെ അവന്മാര് കൊണ്ടുപോകും. അത് മാത്രമല്ല, പിന്നെ ഒറ്റക്കൈ കൊണ്ട് സ്കൂട്ടർ ഓടിക്കാൻ എനിക്കും അറിയില്ല. അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ആരാ? മര്യാദക്ക് സിമ്പിൾ ആയിട്ട് ലോജിക്കായിട്ട് പറയണമെങ്കിൽ ആ വലിയ ടീമിനകത്ത് ഞാനൊരു ചെറിയ അടിമയാണടേ. അടിമയോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഈ ബോംബെ നഗരത്തിൽ 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാനിപ്പൂരി കട വെച്ച് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. എടോ, ഒരു പ്ലേറ്റ് പാനിപ്പൂരിതാ. എടാ പരമനാറി, ഇതെന്താ പാനിപ്പൂരിയാണോ അതോ കപ്പലണ്ടിയാണോ ഇങ്ങനെ എടുത്ത് മിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ നീ. ഒരു ദിവസം 3 പ്ലേറ്റ് കഴിച്ചാൽ മതി. ആദ്യം കഴിച്ചതിന് കാശ് തന്നിട്ട് പോ. ഒരു മലയാളിക്ക് മലയാളിയെ വിശ്വാസമില്ലാതായോ? ഓ പിന്നെ, നിന്നെ പോലുള്ള മലയാളികൾ കാരണമാണ് ഞാൻ നാട് വിട്ട് ഈ ബോംബെയിൽ വന്ന് താമസിക്കുന്നതന്നെ. മര്യാദക്ക് കഴിച്ചതിന് കാശ് തന്നിട്ട് പോവാ. നോക്കെ, കാശില്ലേ? അപ്പോ കാശ് തന്നിട്ട് കണ്ണാടി വാങ്ങിച്ചു പോയാ മതി. ഈ ഏരിയ നീ മാത്രമേ കട വെച്ചിട്ടുള്ളൂ, വേറെ ആരും ഇല്ലെന്നുള്ള അഹങ്കാരത്തിലല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? നിന്റെ ഈ അഹങ്കാരം അടക്കാൻ ഭൂമിയിൽ ഒരാൾ തീർച്ചയായും ജനിച്ചു കാണും. തീർച്ചയായിട്ടും ഒരു ദിവസം വരും. ആ എത്തിക്കഴിഞ്ഞു. രാവിലെ വൃത്തികെട്ട വാവുണ്ട് ശപിക്കണം. നിന്നെ ഞാനൊന്ന് കൊല്ലൂടാ. പറ്റു വെച്ച് തിന്നിട്ട് മനുഷ്യനെ പ്രായിട്ട് പോകുന്നുണ്ടല്ലേ പനത്തണ്ടി. നമസ്തേ ജീ, മേരെ ഗാവ് ഡൽഹി മേ ഹേ, മേരെ ദുക്കാൻ ബഹത് ദിന ഇദർ ബി ഹേ. അറിയാം, നീ ഇവിടെ 5 വർഷമല്ലേ ആയുള്ളൂ പാനിപ്പൂരി വിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ പരമ്പരയായിട്ട് വിൽക്കുന്നതാ. സംജാ, പാരമ്പര്യമായിട്ട് പാനിപ്പൂരി വിട്ടിട്ടും നിന്റെ പൊരിക്ക് ഒരു കോട്ടം തട്ടിയിട്ടില്ലല്ലോ. ഇടേ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നീ കൊണ്ടിട്ടേ പോവുള്ളൂ. മനസ്സിലായോ? ഇല്ല, പോലീസിന് 5000 രൂപ കൊടുത്തതാ. 5000 രൂപ അന്നേക്ക് ഞാൻ പൊക്കോളാം. എന്റെ അമ്മോ, എന്നിട്ട് കണ്ടപ്പോ ഒരു പൊടിപ്പയ്യനെ പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പേടിപ്പെടുത്തി അയക്കാന്ന് വിചാരിച്ചു. എടാ പന്ന മാറി, നീ പോലീസ് കാരണം 5000 രൂപ കൊടുത്താ ഞാനെന്ത് ചെയ്യാനാടാ? ഞാൻ കറങ്ങി അടിച്ച് പുലിമുരുകനെ പോലെ തന്നോണ്ടല്ലോ കത്തി കയറ്റി കളയാൻ പറഞ്ഞില്ലത് വേണ്ടില്ല. സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കത്തിയെടുത്ത് കഴുത്തി വെച്ചറേ. പിന്നെ ഞാനൊന്ന് ആലോചിച്ച് നോക്കി, രമണയുടെ ഒരാള് നമ്മുടെ കടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാശ് തരാതെ പാനിപ്പൂരി കഴിച്ചിട്ട് പോറുണ്ട്. അവനെ കാണാൻ വേണ്ടി ഞാൻ പോയി. ഞങ്ങളുടെ റേഞ്ചിന് ഇതൊക്കെ ചെറിയ മാറ്റർ. നീ വേറെ ആരെങ്കിലും നോക്ക്. ഏ ചേട്ടാ, ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പോയി ദാവൂദിനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അണ്ണ വലിയ ഡോൺ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ഈ എളിയവന് വേണ്ടിയിട്ട് അണ്ണ വന്ന് ഈ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു തരണം. ആ ശരി, ഒരു 2 രൂപ. അവ 5000 രൂപ ചോദിച്ചു, പക്ഷെ ഇയാൾ 2000 ആണല്ലോ ചോദിക്കുന്നേ. ഇങ്ങനെ വന്നാൽ നമുക്ക് 3000 രൂപ ലാഭം. അണ്ണാ, അവന്റെ കയ്യിലെ ഒരു കത്തി ഉണ്ടണ്ണ. ആ കത്തി അവന്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചിട്ട് അവനെ കുത്തി അവന്റെ കുടലിനെ എടുത്ത് എന്റെ അടുത്ത് തരികയാണെങ്കിൽ ഞാൻ അണ്ണന് 1 രൂപ എക്സ്ട്രാ ആയിട്ട് തരാം. എടാ ശശി, ഈ കാര്യം നിതനങ്ങ് ഡീല് ചെയ്യ്. ആ ശരിയാണ്, ഇന്നത്തോടെ അവന്റെ പണി തീർന്നു. ഇങ്ങ നോക്ക്, നിന്റെ കടയിൽ പാനിപ്പൂരി കഴിച്ചതിന് ശേഷം വയറ്റിനുള്ള ഒരു കുളിർമ. എടാ പരമനാറി, നീ ഇങ്ങനെ തന്നെ പറയണോടാ. പറ്റു വെച്ച എന്റെ കടയിൽ നിന്ന് എത്ര ദിവസം പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടടാ പുല്ലേ. നീ അവിടെ തന്നെ നിക്ക്, നിന്നെ പാനിലാക്കാനുള്ള പാർട്ടി വരുന്നുണ്ട്. ഇവന്മാരെ കാണുന്നില്ലല്ലോ. ആ വരുന്നുണ്ട്. മുരുകനാടാ, അണ്ണൻ ചെയ്ത ഉപകാരത്തിന് വലിയൊരു നന്ദിയുണ്ട്. ആ കൊണ്ടുവന്നിട്ടുണ്ട് അണ്ണ, ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച്. കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. അണ്ണ ഇതാ പിടിക്കണം. എന്നെ നീ അങ്ങനെയാണോ കണ്ടത്? 3 ലക്ഷം ചോദിച്ചപ്പോ 3000 രൂപ തരുന്നോ? അണ്ണ അണ്ണ തെറി പറയുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്ത് തെറിയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. 3 രൂപ എന്ന് പറഞ്ഞാ 3 ലക്ഷം.
ലക്ഷമൊക്കെ പണക്കാരൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ അണ്ണ. ഈ പാനിപ്പൂരി വിൽക്കുന്ന എൻ്റെ അടുത്ത് എവിടെ നിന്നാണ് ലക്ഷം? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തന്നെ 5000 രൂപ. അണ്ണ 3 ലക്ഷം ചോദിച്ചാൽ ഞാൻ എവിടെ പോവാനാ? നിങ്ങൾക്കൊക്കെ വിവരമുണ്ടോ? അണ്ണാ ഇപ്പൊ എന്നെ വെറുതെ അല്ലേ അടിച്ചത്, അതുപോലെ അവനെയും വെറുതെ അടിച്ചെന്ന് അങ്ങ് വിട്ടേക്കേ. എടാ ബാബു, ഇവൻ ഓവറായിട്ടാണ് സംസാരിക്കുന്നേ, കാശ് മേടിക്കാതെ അവനെ വിടണ്ട. ആ 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ട് നമസ്കാരമുണ്ട് ചേട്ടോ. നമസ്കാരമുണ്ട്. അണ്ണന്റെ പേര് ത്രാസമണി. ചാല മാർക്കറ്റിൽ വലിയ ആളായിരുന്നു. അവിടെ എല്ലാരെയും പറ്റിച്ചിട്ട് കടം മൂത്തപ്പോ അവിടെ നേരെ ഇങ്ങോട്ട് ഒളിച്ചോടി. ഇയാളേതാ? നമ്മളെ നാട്ടുകാരനെ. പിന്നെ ചേട്ടാ, നാളെ വെള്ളിയാഴ്ച, അതുകൊണ്ട് സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു. എന്റെ അമ്മോ, അത് വേണ്ട, പിന്നെ അവന്മാര് മൂടാവും. വല്ലവളെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്നെ മാമയാക്കും. അങ്ങനെ വെണ്ടക്കാ കൊടുക്ക്, ബുദ്ധി വികസിക്കും, പിന്നെ നമുക്കിട്ട് പണിയാവും. അവന്മാര് മണ്ടന്മാരായി ഇരിക്കുന്നവരെയാണ് നമുക്ക് സേഫ്റ്റി. അങ്ങനെയാണെങ്കിൽ പരിപ്പേറി ഉണ്ടാക്കി ഞാൻ കൊടുത്തേക്ക്. ഐഡിയ കൊള്ളാം. പക്ഷെ അവന്മാര് അത് കഴിച്ചിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ വെടിവെച്ച് അവിടെ മുഴുവൻ നാറ്റി. എന്തോ നാടോ ഇത്? കുറച്ച് പേപ്പർ അങ്ങോട്ട് ഇട്ടിട്ട് വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതായി ശരിയാവുന്നില്ല. എന്റെ അമ്മോ, അണ്ണ ഒരു പുലി തന്നെയാ. ഈ പാചകത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അണ്ണൻ കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നതന്നെ. ആ ചേട്ടാ, ആ മീൻകറി റെഡിയാണോ? ആ അതെല്ലാം റെഡിയാണ്, എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ 3 വിസിൽ വരുമ്പോ ഇറക്കണം, അല്ലെങ്കിൽ മീൻ അങ്ങ് കൊളഞ്ഞു പോകും. ശരിയാ ചേട്ടാ, ചേട്ടാ നമുക്കൊരു ഫോട്ടോ എടുത്താലോ? കുക്കർ കുറച്ച് മുകളിൽ. അപ്പൊ ചേട്ടൻ ഒരു വേസ്റ്റ് പീസ് അല്ലേ? അല്ല, ചേട്ടൻ കഴിച്ചതിന് ശേഷമല്ലേ എല്ലാരും ആഹാരം കഴിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. എടാ, നിനക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. ആഹാരത്തിൽ വല്ലവനും വിഷം വെച്ച കൊല്ലുവെന്ന് പേടിച്ച് എന്നെ അവന്മാരെ ടെസ്റ്ററാക്കുക. ചേട്ടന് ശമ്പളം എത്രയാ? മാസം 350 രൂപ. 6 വർഷം കൊണ്ട് ജോലി ചെയ്ത് 16000 രൂപ ഇതുവരെ തീർത്തിട്ടുണ്ട്. അല്ലല്ലോ, 25200 ആണല്ലോ വരുന്നത്. ശരി തന്നെയാണ്, പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ട് ഓടി പിടിച്ചോണ്ട് വന്നില്ലേ, അതിന് അവന്മാരെ 5000 രൂപ കണക്കി കയറ്റി. നീ എന്തിനാ ഇപ്പൊ പട്ടിയെ വിളിക്കുന്നേ? വാടേ. ഇതെന്താടാ ഒരുമാതിരി പുളിച്ച കഞ്ഞി പോലെ? ഞാൻ പറഞ്ഞ കടയിൽ നിന്നല്ലേ നീ വാങ്ങിച്ചത്? എടാ ഇത് കണ്ടോ നീ, ഞാൻ ജനിച്ചതിന്റെ അന്ന് ഉണ്ടാക്കിയ ചിപ്സ് പോലെയുണ്ട്. എല്ലാം കാപ്പി നാറുന്നടാ. ഒരു ചിപ്സ് പാക്കറ്റ് പോലും നോക്കി വാങ്ങിക്കാറിയില്ല തേണ്ടി. എടാ നീ എന്താണ് ആലോചിക്കുന്നത് ഞാൻ പറയട്ടെ. ഓസിയിൽ കഴിക്കുമ്പോ തന്നെ ഇത്ര മാത്രം അതപ്പതിക്കുന്നല്ലോ, സ്വന്തം കാശിൽ കഴിക്കുമ്പോ ഇവ എന്തൊക്കെ ചെയ്യുന്നില്ല ആലോചിക്കുന്നേ? ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. എന്ത്, അതിനേക്കാളും വൃത്തികേടായിട്ട് ആലോചിച്ചോ? അല്ല ഏട്ടാ, എനിക്ക് എങ്ങനെയെങ്കിലും രമണയെ ഒന്ന് മീറ്റ് ചെയ്യണം. ഇവിടുന്ന് 3-ാമത്തെ വീട്ടില് പഴയ ഒരു പല്ലുപോയ ഡോണുണ്ട്. ഈ ലവ് മാറ്റർ, അവൈത ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നന്നായിട്ട് ഡീല് ചെയ്യൂടാ. ഒരു 4000 രൂപ കൊടുത്താൽ മതി, അയാളെ തീർത്തു തരുമെന്നേ. എന്താ ഓക്കെയാണോ? അയ്യോ ചേട്ടാ, അതൊന്നും ശരിയാവില്ല. എനിക്ക് രമണയെ കണ്ടു തന്നെയാണ് കാര്യം പറയേണ്ടത്. എടാ, സിക്സർ പോയ ബാളിനെ പിടിച്ചിട്ട് ഔട്ടായെന്ന് പറഞ്ഞ പോലെ നീ എന്തിനാടാ അവനെ തന്നെ കാണുമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നേ? അദ്ദേഹത്തിന് വീട്ടിൽ പോയൊന്ന് കണ്ടാലോ? ആ നീ പോയി കണ്ടേക്കടാ, വരി മുതലാളി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ആനയിച്ച് വിളിക്കും. ഓ അങ്ങനെയാണോ? എടാ അവനെന്താ ഗൂർക്കാണെന്ന് വിചാരിച്ചോ? അവന്റെ ചുറ്റും 10 പിശാചുക്കളുണ്ട്. അതും മറികടന്നു പോയാ 2 പട്ടികളുണ്ട്. അതും മറികടന്നു പോയാ 2 ഗൊറിലുണ്ട്. ഇതൊക്കെ മറികടന്ന് നിനക്കവനെ പോയി കാണാൻ പറ്റുമോ? വാതിലിൽ കാല് വെക്കുമ്പോൾ തന്നെ അങ്ങനെ പിടിച്ചകത്താക്കും. നീ പിടിക്കപ്പെടുമ്പോ എന്റെ പേര് പറയും, ഭാവമാരി എന്നെ വന്ന് പൊതിക്കുകയും ചെയ്യും. എന്നാ നീ വാങ്ങിച്ചു തന്ന കരിയായാലും നിന്റെ ഒരു ചിപ്സും എടുത്തോണ്ട് പോടേ. ഇത് ചേട്ടന്റെ തോക്ക് തന്നെയാ, ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെച്ചതാ. ചേട്ടൻ ടെൻഷനായി എന്നെ തട്ടിയാലോ? സാർ, സാറിന്റെ ബിൽഡിംഗ് സ്ട്രോങ്ങാ, പക്ഷെ സെക്യൂരിറ്റി ഉണ്ടല്ലോ അത് വീക്കാ. ഈ തടിയന്മാരെല്ലാം മുന്നിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ബാക്കിലോ ആരുമില്ല. നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് കയറിയാ അവിടുന്ന് ഒരു തെങ്ങ് നേരെ നിങ്ങളുടെ ബാൽക്കണി വരെയും ഇങ്ങനെ നീണ്ടു നിൽക്കുക. അവിടുന്ന് ഒരു പൈപ്പ് പിടിച്ച് കയറിയാ നേരെ ദാ ഈ ബാത്റൂമിനകത്ത് വന്ന് ഇറങ്ങുകയും ചെയ്യാം. ഞാൻ ദാ ഇതുവഴിയാ വന്നെ. എന്തു വലിയ ബാത്റൂം ഏതാ? എന്തായാലും ഞാൻ വന്നോണ്ട് സാർ രക്ഷപ്പെട്ടു. വല്ല എനിമീസ് വന്നിരുന്നെങ്കിൽ സാറിന് ഇന്നേരം തട്ടിയേനെ. സാറ് മരിച്ച പിന്നെ ബോംബെയില് നാട്ടില് ഹർത്താൽ നടത്തും പോലെ ഇവിടെയും നടത്തി ജനങ്ങളെ സന്തോഷിപ്പിച്ചേനെ. സാറേ, സാർ എന്തായാലും സൂക്ഷിക്കണം, സാറിന്റെ സെക്യൂരിറ്റീസ് എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്തേ പറ്റൂ. നിനക്കെന്താ വേണ്ട? അല്ല, സാറിനെ കണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒരുപാട് കാലമായിട്ട് ഇതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഈ തെങ്ങ്, ബാൽക്കണി എന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. രാവിലെ ഓഫീസിൽ വന്ന് എന്നെ കാണാം. സാർ, താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് അണ്ണ. വിളിച്ചോണ്ട് മേടിക്കൊണ്ടേയിരുത്. കശാപ്പുകാരന്റെ കാരണത്തുനിന്ന് ഈ തക്കാളിയാണല്ലോ ഇറങ്ങുന്നേ. അല്ല എന്താ, നിന്റെ മോന്തയിൽ ഒരു വല്ലായ്മ. ഇപ്പൊ രമണ എന്റെ പോക്കറ്റില്. രമണ എന്താടാ, ഗോട്ടിയാണോ നിന്റെ പോക്കറ്റിലിട്ട് വെക്കാൻ? സത്യം പറയടാ, ലിഫ്റ്റ് ചോദിച്ച് വന്നേ നീ.
ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കാണുമ്പോ നിന്റെ തല തന്നെ പൊട്ടിപ്പോകും. എന്താടാ ഇത്? ഏർ റഹ്മാൻ ആസ്കർ വാങ്ങിച്ചതുപോലെ കുക്കറും കൈ കൊണ്ട് ഫോട്ടോ പിടിച്ചു വെച്ചിരിക്കുന്നേ. ഇത് വെച്ച് നീ എന്ത് ചെയ്യാൻ പോവാ? രമണ എടുത്ത് കാണിക്കാൻ പോവാ. റേസില് നന്നായിട്ട് ഓടുന്ന കുതിരയെ ജീവനോടെ വെച്ചിരിക്കാറുള്ളൂ. അതിന്റെ കാലിലെ ഒരു ചെറിയ ആണി കൊണ്ടാ പോലും അടുത്ത നിമിഷം എന്നെ കൊന്നുകളയും. അതുപോലെയാണ് സാറേ ഞാനും ഇവിടെ. പാചകം ചെയ്യാൻ അറിയില്ലെന്ന് അറിഞ്ഞ അടുത്ത നിമിഷം തന്നെ അവന്മാർ എന്നെ കൊല്ലും. എനിക്കിട്ട് പണിയരുത്. ശ്രമിക്കാം. ഞാൻ സാറിന്റെ അടുത്ത് ഉറിയൊന്നും അടിക്കാൻ പറഞ്ഞില്ലല്ലോ. ശ്രമിക്കാന്ന് എന്തിനാ പറയുന്നേ? ഈ ഡില്ലിയുടെ ജീവൻ സാറിന്റെ കയ്യിലാണ്. ഇതെന്ത് പേരാ ഡില്ലി? താ മുംബൈയിലല്ലേ ഇപ്പൊ. സാറേ, സാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാറ്റി വെക്കാനേ. വല്ല ബീഹാറെന്നോ രാജസ്ഥാനെന്നോ കൽക്കട്ടയെന്നോ എങ്ങനെ വേണമെങ്കിൽ സാറിനെ വിളിച്ചോ. പക്ഷേ ഈ കാര്യം മാത്രം അവന്മാരുടെ അടുത്ത് പറയരുത്. ശരി, എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ നിന്ന് നേരെ നടന്നു പോവാണെങ്കിൽ 5 കിലോമീറ്ററിന്റെ അപ്പുറത്ത് ഒരു കാക്കയുടെ കട വരും. അവിടെ നിന്ന് ഇടിയപ്പവും മട്ടൻ കറിയും വാങ്ങിച്ചോ. അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ മൂത്രപ്പരയുടെ അടുത്താണോ? ഇങ്ങനെ മൂക്കിൽ നിന്ന് കൈയെടുത്തിട്ട് അവിടെ നിന്ന് നേരെ നടക്കുകയാണെങ്കിൽ ഒരു ജിലേബി വിൽക്കുന്ന കടയുണ്ട്. അവിടെ നിന്ന് ജിലേബി വാങ്ങിച്ച് ഒരു റൈറ്റ് എടുത്ത് നേരെ നടന്ന് വരികയാണെങ്കിൽ അവിടെ കൊടയും വെച്ചോണ്ട് പയ്യൻ സ്വീറ്റ് വിട വിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ 5 മിനിറ്റിൽ നീ വാങ്ങിച്ചോണ്ട് ഇവിടെ വരണം. സാറേ 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 സാറേ, ഒരു 5 മിനിറ്റ് സമയം തരികയാണെങ്കിലേ ഞാൻ കുറച്ച് പുട്ടും കടലേ ഉണ്ടാക്കിക്കൊണ്ട് പോയേനെ. സാറ് പറഞ്ഞ ഇത്രയും സാധനങ്ങൾ വാങ്ങണമെങ്കിലേ ഈ മുംബൈ ട്രാഫിക്കിൽ 2 ദിവസം ആവുന്നേ. സാറ് എന്തായാലും എന്നെ കളിയാക്കണമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി. മട്ടൻ കറി കഴിച്ച വാ കൊണ്ട് ഒരുത്തരും ജിലേബി കഴിക്കില്ല. അങ്ങനെയും ജിലേബി കഴിച്ച വായ്ക്കകത്ത് ആ മധുരത്തുണ്ടാക്കിയകത്ത് സ്വീറ്റ് പീടിയും ആരും കഴിക്കില്ല. ശരി, സാറിന്റെ സാറ് കഴിച്ചോന്നേ. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വന്നേക്കാം. സാറേ, ഓ ഇത് ഞാൻ ആദ്യം ചെയ്തായിരുന്നല്ലേ, ഇപ്പൊ മറന്നുപോയി. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വന്നേക്കാവേ. പറ. എന്റെ ഗ്രാമം വളരെ ചെറുതാണ്. എനിക്കന്ന് അവിടെ ആരും തന്നെ ഇല്ല. അവളെ കാണുന്നതിന് മുൻപ് വരെ, അവളെ കണ്ടതിന് ശേഷം എന്റെ ജീവിതം അതിസുന്ദരമായി. അവളെ ഞാൻ എന്തിനാ കണ്ടത്? അവൾ എനിക്കായി ജനിച്ചവളാണ്. അവളുടെ പേര് അഞ്ജന. നിന്റെ ഓരോ പഞ്ചിലും നിനക്ക് ജയിക്കണമെന്നുള്ള ഒരു വെറി ഉണ്ടായിരുന്നു. ഈ നാഷണൽ ഗെയിംസ് ഒക്കെ ഈസി ആയിട്ട് ജയിക്കാൻ സാധിക്കും. പിന്നെന്താ കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ്, പിന്നെ ഒളിമ്പിക്സ്, അതൊക്കെ നടക്കണമെങ്കിൽ നാളെ നടക്കുന്ന മാച്ചിൽ ഞാൻ സെലക്ട് ആകണം. അതിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ഒരു ചെറിയ സംശയം, ഡൗട്ട്. ഞാനല്ലാതെ വേറെ ആരെങ്കിലും നിനക്ക് കോച്ചിങ് തരുന്നുണ്ടോ? മൈക്ക്, എന്താ മൈക്ക്? നിങ്ങൾ ആള് പുലിയല്ലേ മൈക്ക്? നിങ്ങളുടെ ബലം എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതിപ്പ പറയണ്ട. നാളെ ജയിച്ച് പത്രക്കാരോട് ഇന്റർവ്യൂ കൊടുക്കലോ, ആ സമയത്ത് പറഞ്ഞാൽ മതി. ഇദ്ദേഹമാണ് എന്റെ ഗുരു, ഇദ്ദേഹമാണ് എല്ലാം പഠിപ്പിച്ചു തന്നെയെന്ന്. ആദ്യം വെച്ച് ഞാൻ എന്റെ ബോക്സിംഗ് അക്കാഡമി ഡെവലപ്പ് ചെയ്ത് എറണാകുളത്ത് ഒരു ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റ് വാങ്ങിച്ച് സെറ്റിലായേക്കും. ഓൾ ദി ബെസ്റ്റ് അഞ്ജന. ബൈ മഞ്ജു. താങ്ക് യു. കം ഓൺ, ഗോ. നീ എവിടാടാ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് ഗുരു. ഇങ്ങോട്ട് വരാതെ എന്ത് ചെയ്യാ? ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗുരു. പ്രൈവറ്റ് കാറ്റഗറി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴാ അവന്റെ ഒരു ഓംലെറ്റ്. നിന്റെ കാറ്റഗറി ബോക്സേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞു. ഞാൻ വന്നേക്കാം, വന്നേക്കാം ഗുരു. ഓ മൈ ഗോഡ്. സോറി സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. സോറി സോറി. ഇഡിയറ്റ്, നിനക്ക് കണ്ണില്ലേ? ദിസ് ഈസ് ഹൈലി റിഡിക്കുലസ്. കുറച്ചെങ്കിലും വിവരണ്ടോ നിനക്ക്? എന്റെ ലക്ഷ്യം, എന്റെ സ്വപ്നം എല്ലാം നീ തകർത്തു. ഹലോ ഹലോ ഹലോ, ഈ വേസ്റ്റ് പെട്ടിയിൽ ഉണ്ടാക്കിയ വീടിന് വേണ്ടിയാണോ ഇത്രയധികം സംസാരിക്കുന്നത്? വാട്ട്, പെട്ടിയിൽ ഉണ്ടാക്കിയതെന്നോ? ദിസ് ഈസ് എ മോഡൽ ഹൗസ്. മിനിയേച്ചർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? നോക്ക്, തന്റെ ലെക്ചർ ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഫ്രീ ആയിരിക്കും, പറയാം. അപ്പൊ വന്നിട്ട് ഈ മിനിയേച്ചറിനെ പറ്റി പറഞ്ഞാ മതി. ഹൗ ഡെയർ യു ടു ടോക്ക് മീ ലൈക് ദിസ്? ഞാൻ ഒരു ആർക്കിടെക്റ്റാ. ഇന്ന് 10 മണിക്ക് മാർക്ക് ബിൽഡേഴ്സിൽ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. എന്റെ പ്ലാൻ സെലക്ട് ചെയ്യാൻ എനിക്ക് ഉടൻ തന്നെ അപ്പോയിന്റ്മെന്റ് ലഭിക്കും.
എന്റെ കരിയർ തന്നെ നശിപ്പിച്ചല്ലോ. ഹലോ ഹലോ ദന്തക്ക്, എല്ലാരും നമ്മളെ ശ്രദ്ധിക്കുന്നത്. ഹലോ പ്ലീസ് ദന്തക്ക്, ഇത് എന്റെ തെറ്റ് തന്നെയാ, സമ്മതിച്ചോ? നിങ്ങൾ മാർക്ക് കമ്പനിയിലല്ലേ പ്രസന്റേഷൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞത്? നിങ്ങൾ പോയിക്കോ, ഞാൻ 5 മിനിറ്റിൽ അവിടെ വരാം. ഞാൻ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. പ്ലീസ് പ്ലീസ് പിക്കപ്പ് ഫോൺ എടുക്കടാ. എടുക്കല്ലേ പറഞ്ഞേ. മഞ്ജു ഇല്ല, നെക്സ്റ്റ് എന്നെ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. 8x6 ഡബിൾ ഡോർ. നന്നായിട്ട് നോക്ക്, കണ്ടല്ലോ, സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? അയ്യോ, കാർ പാർക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. അയ്യോ, കിച്ചൺ മാറിയല്ലോ. എന്റെ അമ്മേ, അയ്യോ, ഇതെല്ലാം തെറ്റാ. ദിസ് ഈസ് നോട്ട് മൈ പ്ലാൻ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. എന്റെ ദൈവമേ, എന്താ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇല്ല, ആക്ച്വലി ഞാൻ എല്ലാം കറക്റ്റ് ആണെന്ന് വിചാരിച്ചു. പ്ലീസ് കം ഇൻസൈഡ്. ഞാൻ പോകില്ല. ഈ പ്ലാൻ കൊണ്ടുപോയി കാണിച്ച എന്നെ വിട്ടിന്ന് തന്നെ പറയൂ. അയ്യോ, അങ്ങനെ പറയല്ല, പോകില്ല, ഇത് വർക്ക്ഔട്ട് ആവില്ല. വരാനാ പറഞ്ഞ ഹെവി വെയിറ്റ് കാറ്റഗറി അർജുൻ അൻഷാ. കാല വാരിയില്ലടാ നീ. വാട്ട് ഈസ് ദിസ്? കാർ പാർക്കിംഗ് കിച്ചൺ ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലോ? എനി കൺഫ്യൂഷൻ? യെസ്, കൺഫ്യൂഷൻ. നോ കൺഫ്യൂഷൻ സർ, വി ഹാവ് എ എക്സ്പ്ലനേഷൻ. സർ, ഈ പ്രോജക്ട് ഏത് ഏരിയയിലാണ് സർ വരുന്നത്? വേളാച്ചേരിയിൽ. ഓ, അവിടെയാണോ സർ? അവിടെ എവിടെയാണ് സർ? പൂങ്കോതേ നഗർ. ഓ, അവിടെയാണോ? അത് ബേസ് ചെയ്താണ് സർ ഈ പ്ലാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. സർ, ആ ഏരിയയിൽ മഴ പെയ്യാണെങ്കിൽ 7 അടിക്ക് വെള്ളം നിൽക്കും. പിന്നെ ഗതാഗതം ഫൈബർ ബോട്ടിലായിരിക്കും. അവിടെ ഉള്ളവരെല്ലാം വീടും വെക്കേറ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടി വരും. അല്ലെങ്കിൽ വെള്ളം താഴ്ന്നതുവരെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് കിച്ചൺ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് പാചകം ചെയ്ത് ആഹാരം കഴിക്കാമല്ലോ. മഴവെള്ളം കൊള്ളുകയാണെങ്കിൽ കാറിന്റെ എഞ്ചിൻ എന്താവും? നശിച്ചു പോവൂലേ. അതുകൊണ്ടാണ് സർ ഫസ്റ്റ് ഫ്ലോറിൽ കാർ പാർക്കിംഗ്. സാറിന് തമിഴ് നടന്ന ചന്ദ്രബാബു അറിയോ? ബമ്പറക്കണ്ണാലേ കദൽ സംഗതി സൊന്നാളേ തങ്ങിച്ചില്ലി പോൽ ബന്ധു മനതേ തവിക്ക വിട്ടാളേ. ഇദ്ദേഹമാണ് ചന്ദ്രബാബു സർ. സർ, അദ്ദേഹത്തിന്റെ കാർ പാർക്കിംഗ് എവിടെയായിരുന്നു അറിയോ? ഫസ്റ്റ് ഫ്ലോറിലാണ് സർ. അതും ബെഡ്റൂമിലാണ് സർ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ 5 മിനിറ്റ് യൂസ് ചെയ്യുന്ന ടൂത്ത്പേസ്റ്റ് ബിസിനസ്സിൽ പോലും കളർ മാറ്റുന്നു, ഡിസൈൻ മാറ്റുന്നു, സൈസ് മാറ്റുന്നു. ആയുസ് മുഴുവൻ താമസിക്കാൻ പോകുന്ന വീട്, ജനങ്ങൾക്ക് അതിനകത്തൊരു പുതുമയുണ്ടാവണം, സുരക്ഷിതവും ഉണ്ടാവണം. അതുകൊണ്ടാണ് മാഡം വളരെ കഷ്ടപ്പെട്ട് ആലോചിച്ച് ഇങ്ങനൊരു ഡിസൈൻ ഉണ്ടാക്കിയത്. സത്യമല്ലോ മാഡം? അല്ല ഗുരു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹേയ്, നിന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആയി. നാളെ രാവിലെ തന്നെ വന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിക്കാൻ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ വഴക്ക് പറഞ്ഞതൊക്കെ മറക്കണം. ഐ എം സോറി. ഇതുപോലുള്ള ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതായിരുന്നു എന്റെ ഡ്രീം. കൺഗ്രാറ്റ്സ് പറയില്ലേ? കൺഗ്രാറ്റ്സ്. നാഷണൽ ലെവലിൽ ബോക്സിംഗ് ചാമ്പ്യൻ ആവുന്നതായിരുന്നു എന്റെ ലക്ഷ്യം. അതിന്റെ സെലക്ഷൻ ഇന്നായിരുന്നു. അതിന് ഞാൻ അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ആ മോഡൽ ഞാൻ തട്ടിയിട്ടത്. അവിടെ സെലക്ഷനും കഴിഞ്ഞു. ഞാൻ സമയത്തിന് പോവാത്തോണ്ട് ലിസ്റ്റിൽ നിന്ന് എന്റെ പേരെടുത്ത് കളഞ്ഞു. ഐ എം സോറി, എക്സ്ട്രീംലി സോറി. ഇനി സോറി പറഞ്ഞിട്ടെന്താ? എല്ലാം കഴിഞ്ഞില്ലേ? നോ, എല്ലാ പ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ടാവും. വരും, പോവാം. സെലക്ഷൻ ഓവർ. ഇനി ഒരു ചാൻസും ഇല്ല. എന്നെ കൊണ്ട് കഴിയില്ലെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷെ ഒരു അത്ഭുതം സംഭവിച്ചില്ലേ. അറ്റ്ലീസ്റ്റ് ലെറ്റ്സ് ട്രൈ. എന്റെ ഒപ്പം വാ. ഗുരു, സോറി ഗുരു. മിണ്ടരുത്. എത്ര വലിയ ഓപ്പർച്യൂണിറ്റിയാ നീ മിസ് ചെയ്തെന്നറിയോ? ഈ ജന്മത്തിൽ ഇനി കിട്ടില്ല. സർ, അർജുന്റെ പേര് തെറ്റൊന്നുമില്ല. ഞാൻ കാരണമാണ് പുള്ളിക്ക് വരാൻ പറ്റാഞ്ഞത്. ഞാൻ വിശദീകരിക്കാം. പിന്നെ ഇദ്ദേഹത്തിന് ചാൻസ് ഉണ്ടോ ഇല്ലേ? സെലക്ഷൻ കമ്മിറ്റി 4 പേരുണ്ട്. ആദ്യം 3 പേര് പോയി. നന്ദിനി എന്നൊരു ലേഡി മാത്രമേ ഉള്ളൂ. ഇയാള് വലിയ മിനിസ്റ്റർ. ഇയാൾക്ക് വേണ്ടി വീണ്ടും ഓർഗനൈസ് ചെയ്യാൻ. ഇതെന്താ സ്കൂളാണോ? താമസിച്ചു വന്നെന്ന് പറഞ്ഞ തലയുറിഞ്ഞോണ്ടിരിക്കാൻ. നന്ദിനി മാഡം എവിടെയുള്ളത്? ഓഫീസിലുണ്ട്. ഞാൻ സംസാരിച്ചു നോക്കി, പറ്റില്ലെന്ന് പറഞ്ഞു. ഹെവി വെയിറ്റ് ചാമ്പ്യൻ രാജേഷിനോട് നാളെ എന്നെ വന്ന് ഓഫീസിൽ കാണാൻ പറയണം. ഗുഡ് മോർണിംഗ് മാഡം. ഹായ് മാഡം, ഐ ആം അഞ്ജന. ഈ സാരി നിങ്ങളുടെ കളറിനെ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. വേണ്ടത് സെലക്ഷന് അർജുൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ഉണ്ട് മാഡം. അവന്റെ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റി. അവൻ വന്നേയില്ലല്ലോ. ഇപ്പൊ വന്നിട്ടുണ്ട് മാഡം. സെലക്ട് ചെയ്ത ലിസ്റ്റ് ഞാൻ ഡൽഹിയിലേക്ക് അയച്ചു കഴിഞ്ഞു. മാഡം പ്ലീസ് ഒന്ന് മനസ്സുവെക്കണം.
അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ആകെ നശിക്കും. നീ എന്താ ഒന്നും മനസ്സിലാക്കാതെ പറയുന്നത്? റൂൾസ് അനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേശീയഗാനം ആലപിക്കുമ്പോൾ ആടാതെ മനങ്ങാതെ നിൽക്കണം, അതല്ലേ റൂൾ? ഒരുത്തം കത്തിയണ്ട് കുത്താൻ വന്നല്ലോ, അപ്പോഴും അനങ്ങാതിരിക്കോ? റെഡ് സിഗ്നലിൽ എല്ലാം വണ്ടിയും നിൽക്കണം, അതാണ് റൂൾ. ആംബുലൻസും ഫയർ എഞ്ചിനും വന്നാൽ നിൽക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ചിലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെയുള്ള നിയമങ്ങൾ ലംഘിക്കേണ്ടതായിട്ട് വരും മാഡം. എന്നെ മാഡത്തിന് മോളെ പോലെ കാണണം. എനിക്ക് ഹെൽപ്പ് ചെയ്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അംബിഷൻസ് ഒരിക്കലും നശിക്കാൻ പാടില്ല. അതെന്നെ ജീവിതകാലം മുഴുവനും അലട്ടും. പ്ലീസ് മാഡം, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം മാഡം. എനിക്ക് ഞാനൊരു കാര്യം പറയാൻ പാടില്ലാത്തതാ? നീ ഇത്രയും ചോദിക്കുന്നോണ്ട് പറയുന്നു. അക്കാഡമി ചെയർമാൻ മിസ്റ്റർ വിശ്വനാഥിന്റെ അഡ്രസ്സ് ഞാൻ തരാം. ചെയ്യുമെന്ന് അറിയില്ല, ഒന്ന് പരിശ്രമിച്ച് നോക്ക്. ഇവിടെ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് വേണ്ടി ആ പെണ്ണ് കാലേ വീഴുന്നു. ആരാടാ അവള്? എന്റെ ലവർ. അഞ്ജന അഞ്ജന ചെന്താർ മുഴിയേ അഞ്ജന, എന്നെഞ്ചിൻ താളം നീയേ അഞ്ജന. അഞ്ജന അഞ്ജന പൂന്തേൻ മുഴിയേ അഞ്ജന, വാവാ നീ എന്നഴകേ അഞ്ജന. അപ്പോറു പോരും അസംഗമത്തിനായി നീ നെഞ്ചകത്തിൽ ആട്, ആ നല്ല ഗാനം പാട്, നീ മെല്ലെ മെല്ലെ പാട്, കാതോരം വന്ന് പാട്. ഞാനെന്നും തേടും പൂവേ, നീ എന്റെ നെഞ്ചിൽ ചായും. നീ മന്ദം മന്ദം വന്ന് എൻ ചുണ്ടിൽ മുത്തം ചാർത്തു, മനസ്സിലൊരു മറിവിൽ വിരിഞ്ഞല്ലോ. സ്വന്തമായി സ്വന്തമായി എന്റെ ചാരേ വന്നു പാടൂ. ചന്ദമല്ലേ ചന്ദമല്ലേ എന്റെ ദാഹം തീർക്കുകില്ലേ. നീ പാടും ഗാനം കേട്ടാലേ നിന്നേർക്കു നീളും കൊണ്ടാദം, വാനോളമേറും മനോഹം സന്തോഷമേറും ഉള്ളിൽ. നീലാംബരനെ തൊട്ടാലേ രോമാഞ്ചൂടും എന്നേ, കാലോല വീശും തള്ളാതെ എന്നെ പിരിയില്ലേ. കള്ളനോട്ടത്തിൽ ഞാൻ ഒരു ഞൊടി എന്നെ തന്നെ മറന്നേ പോൻ വിഴി രണ്ടും നീട്ടിനി എന്നഴകേ മനസ്സിനെ കവർന്നില്ലേ. ആ പാട് പാട് നീ എന്റെ നെഞ്ചിൽ പാട്, നിൻ പ്രേമഗീതം പാട്, എൻ നെഞ്ചിൻ താളം കേൾക്കു, നിൻ ശ്വാസം ചേരും താളം. നിറഞ്ഞു നിൽക്കും മോഹം കനവിൽ ഒരു നദിയായി ഒഴുകാൻ ഞാൻ. സ്വന്തമായി സ്വന്തമായി ചിരി തൂകി നീ വരും ആ മധുകര നിമിഷം ഇതറിഞ്ഞേ ഞാൻ ഒരു കൈതലോടലും. എൻ മനം എന്നെ മറന്നിട്ട് പറന്നേ പോ. എപ്പോരു പോരു എൻ ചാരേ വന്ന് പാട്, എന്നോടൊപ്പം നിന്നാട്, എൻ പാട്ടിൻ താളം കേട്ടോ, ആരാഗമല്ലേ പാട്, കനവിൽ വന്ന് പാട്, മനസ്സിൽ ഒരു മഴയായി പൊഴിയൂ നീ. സ്വന്തമായി സ്വന്തമായി എന്റെ ചാരേ വന്നു പാടൂ. ചന്ദമല്ലേ ചന്ദമല്ലേ എന്റെ ദാഹം തീർക്കുകില്ലേ. നീ പാടും ഗാനം കേട്ടാലേ നിന്നേർക്കു നീളും കൊണ്ടാദം, വാനോളമേറും
എടാ, പെണ്ണ് ചെയർമാനായിട്ടുള്ള വിശ്വനാഥന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ടില്ലേ? പിന്നെ നീ എന്തിനാ കണ്ണൂരിലുള്ള വൈസ് ചെയർമാൻ ബാലകൃഷ്ണനെ കാണാൻ പോകുന്നത്? ഇവിടെ ഉള്ള എഗ്മോറിൽ പോയിട്ട് വരികയാണെങ്കിൽ 3 മണിക്കൂറിന് സംഭവം തീരും. അയാൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് മുംബൈയിലേക്ക് പറക്കുകയും ചെയ്യും. കേരളം, കണ്ണൂർ, 3 ദിവസം അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ്, തനിച്ചുള്ള സ്ഥലം. അവിടെയാണെങ്കിൽ ആരും ഉണ്ടാവില്ല. ഞാൻ, അവളും ഞാനും നല്ല സമയം നോക്കി ഞാനൊരു ലവ് പറയും. ഇത്രയും നാൾ ബോക്സിംഗ് ആണ് അംബിഷൻ എന്ന് പറഞ്ഞോടാ നീ നടന്നേ. ഇപ്പൊ ഒരു പെണ്ണിനെ കാണിച്ച് ലവ് ആണ് അംബിഷൻ എന്ന് പറഞ്ഞു. ഈ യൂത്ത് ഇങ്ങനെ തന്നെയാ, സ്റ്റഡി മൈൻഡ് ഇല്ലെന്നേ, ദിവസവും ഓരോന്നോരോന്നാ. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. എന്റെ ഗുരു, ആംബിഷൻ ഉണ്ടെന്ന് വെച്ച് ലവ് ചെയ്യാൻ പാടില്ലെന്ന് പോലെ നിയമമുണ്ടോ? നിങ്ങൾ ബോക്സിംഗ് കളിച്ചു തന്നല്ലേ, എന്നിട്ട് എന്തായി? ഇപ്പൊ വയസ്സ് 40 ആയി, ആദ്യ പാർട്ട് വർക്ക് ചെയ്യുന്നില്ല. 39 ആയുള്ളൂ. സമ്മതിച്ചു 39. ഒരു മാട്രിമണി പോലും വിടാതെ പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ വയസ്സ് പറഞ്ഞ ഉടനെ സോറി അങ്കിൾ, ബൈ ബൈ അങ്കിൾ എന്ന് പറഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുക. അതൊക്കെ പോട്ടെ, നാട്ടിലേക്ക് പോകുന്നത് ഞാനല്ലേ, നിങ്ങളെവിടെയാ പോകുന്നത്? ഒന്ന് ഇറങ്ങു ഗുരു, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോവല്ലേ, എന്നെ ഒന്ന് വിഷ് ചെയ്തൂടെ. എന്റെ അമ്മേ, ഇവളുടെ ചട്ടി കാണുന്നുണ്ടല്ലോ. അജന, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്താലോ? കുറച്ച് നേരം വായിച്ചിട്ട് പിന്നെ ഞാൻ ഉറങ്ങിക്കോളാം. പിന്നെ ഇവള് നാളെ പഠിച്ചങ്ങ് IAS എക്സാം എഴുതാൻ പോവല്ല, എങ്ങനെയാ ഇവളോടൊന്ന് പറയാ? വല്ലാതെ തണുക്കുന്നല്ലേ, വേണമെങ്കിൽ ബെഡ്ഷീറ്റ് എടുത്ത് മുടിക്കോ. എനിക്ക് തണുക്കുന്നില്ല, നിങ്ങൾ ഉറങ്ങിക്കോ. ഹലോ, എന്റെ ആളിന്റെ ജട്ടി വെളിയിൽ കാണുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യ? അവിടെ ജട്ടി കണ്ട ഞാൻ എന്ത് ചെയ്യാനാ? അത് ഫാഷനാടാ. 12 മണിയായടാ, ഒന്ന് ഉറങ്ങാൻ വിട്. ഒരു തെണ്ടിയാണെങ്കി ഇവിടെ അഞ്ചനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാര്യയല്ലേ, എന്റെ ലവറല്ലേ, കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല ഗുരു. ഞാനൊന്ന് പറഞ്ഞാ നീ കേക്കു. ആ പറ ഗുരു. തീർച്ചയായിട്ടും. ആ പറഞ്ഞ ഗുരു, ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. വാക്ക് മാറില്ലല്ലോ. ഇല്ലെന്നേ, ഫോൺ വെക്കടാ. ഹലോ ഗുരു, 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 ഗുരു. ഓ പരമ നറി, നിന്നോടാണല്ലോ ഞാൻ ചോദിച്ചത്. എന്താ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ ആ ചേച്ചിയുടെ ജട്ടി വെളി കാണുന്നുണ്ട്, അതിനൊന്ന് മറയ്ക്കാൻ പറ. അരുൺ, അരുൺ, ആ ചേച്ചിയുടെ ഷട്ടി പുറത്ത് കാണുന്നു, ഒന്ന് മര്യാദക്ക് ഇടാൻ പറ. ചേച്ചി, ചേച്ചിയുടെ വെള്ള ഷട്ടി പുറത്ത് കാണുന്നു, ഒന്ന് അകത്തിട്. ചെന്നൈയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ബാലകൃഷ്ണ സാറിനെ കാണാൻ വന്നതാ. അയ്യോ, അവർ ചെന്നൈക്ക് പോയിരിക്കാറേ? അല്ല, ഞങ്ങള് ഫോൺ ചെയ്ത് ഓഫീസിൽ ചോദിച്ചപ്പോ സാറ് കണ്ണൂരിലേക്ക് വന്നെന്നാ പറഞ്ഞത്. യാരോ തപ്പാ ചൊല്ലിയിരിക്കാങ്ക, നാളേക്ക് കാലയില് വന്നിരുവാരെ. ഓ, ചേച്ചിക്ക് തമിഴൊക്കെ നന്നായിട്ട് അറിയോ? ഞാൻ കോയമ്പത്തൂർ PSG ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അവിടെ വെച്ച് സാറിനെ മീറ്റ് ചെയ്തത്. ലവ് മാരേജ്. ഞാൻ മോഹിനിയാട്ടത്തിൽ ക്ലാസിക്കൽ ഡാൻസറാ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇവിടെ താമസിച്ചിട്ട് രാവിലെ സാറ് വന്ന് കണ്ടിട്ട് പോയാ മതി. ഇവിടെ എന്തെങ്കിലും ഹോട്ടൽ, ലോഡ്ജ്? എന്തിനാ ഹോട്ടൽ, ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ. ചെല്ലപ്പാ ഇങ്ങ് വന്നേ, ഇവരെ കൂട്ടിക്കൊണ്ട് പോയി ഗസ്റ്റ് ഹൗസിൽ റൂം കൊടുക്ക. ഇവർക്കേ ഒന്നിനും ഒരു കുറവുണ്ടാവരുത് കേട്ടോ. ആ ഇഷ്ടമായി.
എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു. അല്ല, ഇത്രയും വലിയ ഇൻഡസ്ട്രീസിന്റെ മോളായിരുന്നിട്ട് പോലും ഒരു അഹങ്കാരവും കാണിക്കാതെ ട്രെയിനിൽ വരുന്നു, ഒരു ഇമേജ് നോക്കാതെ ഇത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കുകയാണല്ലോ. ബോംബെ എർത്ത്ക്വേക്ക് വന്നപ്പോൾ എല്ലാവരും വീടില്ലാതെ റോഡിൽ നിന്ന് ആ നിമിഷം ഞങ്ങളുടെ സ്ട്രീറ്റിലെ ചെരുപ്പൂത്തിയും ഞങ്ങളും ഒരേ സ്റ്റേറ്റസിലായിരുന്നു ഉണ്ടായിരുന്നത്. ജീവൻ രക്ഷിക്കുന്ന മരുന്നിന് പോലും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷെ നമുക്കോ പിന്നെ എന്തിനായി സ്റ്റേറ്റസ് ഒക്കെ നോക്കുന്നത്? തന്റെ അച്ഛൻ എങ്ങനെയാ? തന്നെ പോലെ തന്നെയാണോ? എന്റെ അച്ഛൻ ഒരു ദിവസം കൊണ്ടല്ല മുന്നിട്ട് വന്നത്, ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതിനുവേണ്ടി. അദ്ദേഹത്തിന് ആദ്യം കൺസ്ട്രക്ഷൻ ബിസിനസ് ആയിരുന്നു, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അതിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങിയത്. ഇതിൽ വിജയിച്ചെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ തോറ്റുപോയെന്നുള്ള ഒരു പ്രയാസം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു വാശി എനിക്കുള്ളത്. നിന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയധികം ഇറങ്ങി വന്നതിനെ സഹായിച്ചത് കൊണ്ട് മാത്രമല്ല അർജുൻ, നാളെ നീ ഒരുപാട് കാര്യങ്ങളിൽ ജയിച്ചാലും ബോക്സിംഗിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രയാസം ലൈഫ് ലോങ് നിനക്ക് ഉണ്ടാവാനേ പാടില്ല. നിങ്ങൾ ഇത്രയും ഫ്രാങ്ക് ആയിരിക്കുന്നത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നീ തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഞാൻ തന്റെ അടുത്ത് അത്രയ്ക്ക് ഓപ്പൺ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ തന്നോടൊരു കാര്യം വിളിച്ചു. എന്താ? തന്റെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ട്, പറയാൻ പാടില്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വളരെ ഭംഗിയുണ്ട്, അതല്ലേ നീ പറയാൻ വരുന്നത്? അയ്യേ, അങ്ങനത്തെ കള്ളൊന്നും ഞാൻ പറയില്ല. ഞാൻ ചുമ്മാ കളിയാക്കിയതാ. ഇന്ന് എന്റെ ബർത്ത്ഡേ. Really? Yeah. Many many happy returns of the Arjun. പാർട്ടി എന്റെ വക. എവിടെ നിന്ന് തുടങ്ങണം എന്ന് മാത്രം പറ. വരുന്ന വഴിയിൽ ഞാൻ ഒരു തിയേറ്റർ കണ്ടായിരുന്നു. സമയം ഒരുപാടായി, വീട്ടിൽ അമ്മ അന്വേഷിക്കും. ഇതായിരിക്കും ഇപ്പൊ ഹീറോയിന്റെ ഡയലോഗ്. സമയം ഒരുപാടായി, വീട്ടിൽ അമ്മ എന്നെ അന്വേഷിക്കും. ഞാൻ വരട്ടെ? ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷമുള്ളതായിരുന്നു. അവളുടെ സംസാരം, ചിരി, എല്ലാം എനിക്ക് പുതിയതായിരുന്നു. അവളെ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അവൾ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചവളാ. നിനക്ക് ലവ് ഓറിയന്റൽ ഫിലിംസ് ഇഷ്ടമല്ലേ? ലവ് സിനിമ മാത്രമല്ല, എനിക്ക് ലവ് തന്നെ ഇഷ്ടമല്ല. എന്തിനാ അങ്ങനെ പറയുന്നേ? അതൊരു അർത്ഥമില്ലാത്ത മാറ്ററാണ്. ലോകം തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ, അതെങ്ങനെയാ ഇഷ്ടമല്ലെന്ന് പറയുന്നേ? ലവ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? നാല് പ്രാവശ്യം വിളിച്ചാൽ മാത്രമേ തിരിഞ്ഞു പോലും നോക്കുള്ളൂ. അവരെ ഒഴിച്ച് ലോകം തന്നെ ഔട്ട് ഓഫ് ഫോക്കസിലായിരിക്കും അവർ കാണുന്നത്. ഒരു ബസ്സിന് വേണ്ടി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ അവർക്ക് സമയം കാണില്ല. പക്ഷേ ഒരു കിസ്സിന് വേണ്ടിട്ട് 8 മണിക്കൂർ വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. രാത്രി മുഴുവനും വെറുതെ ഇങ്ങനെ ചൊറചൊറാന്ന് സംസാരിച്ചോണ്ടേയിരിക്കും, സംസാരിച്ചോണ്ടേയിരിക്കും. രാവിലെ എണീറ്റാലോ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. ദൈവം സഹായിച്ചു, എനിക്ക് ലവ് ഒന്നുമില്ല. നിന്റെ കൂടെ ഇപ്പൊ ഞാൻ 2 ദിവസമായി. ഇത്രയും നേരമായിട്ട് 2 ഫോൺ കോൾസ് എനിക്ക് വന്നത്. ഒന്ന് ഞാൻ എന്റെ അച്ഛന് ഫോൺ ചെയ്തു, പിന്നെ അച്ഛൻ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചു. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രേമുണ്ടായിരുന്നെങ്കിൽ 50 കോൾസ് 200 SMS വന്നിട്ടുണ്ടാവും. കഴിച്ചോ, ഉറങ്ങിയോ, പല്ല് തേച്ചോ, എന്ത് കളർ ഡ്രസ്, എന്ത് കളർ നെയിൽ പോളിഷ്, അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കും. കർച്ചീഫിന്റെ പോലും കളർ പറയേണ്ടി വരും. നഖം വെട്ടിയാ പറയണം, തുമ്മിയാ പറയണം, വിക്കിയാ പറയണം, എന്നിട്ടോ ഡാർലിംഗ്, സ്വീറ്റി, സ്മാർട്ടി ഇങ്ങനെയൊക്കെ കള്ളം പറയേണ്ടി വരും. ഇനി ഒരു മെസ്സേജിനെങ്കിലും റിപ്ലൈ അയച്ചില്ലെങ്കിലോ തീർന്നു. എന്ത് പറ്റി, എന്നെ മറന്നോ, എന്നെ ഇഷ്ടമല്ലേ നിനക്ക്, എന്നോട് വഴക്കാണോ, ഇതുപോലെ 100 SMS വന്നോണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ലവ് എന്ന് പറയുന്നത് ഒരു പെണ്ണിന് 500 കിലോന്റെ ഭാരം തൂക്കിക്കൊണ്ട് നടക്കുന്നത് പോലെയാ. എനിക്കെപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മനസ്സിലായി, നാളെ ബാലകൃഷ്ണ സാറ് എന്താ പറയുന്നേന്ന് ഓർത്തല്ലേ നീ ഇപ്പൊ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നത്? കള്ള് ഷാപ്പ് കേരള സ്പെഷ്യൽ, കുറച്ച് റിലാക്സ് ചെയ്യാം. അയ്യോ, എങ്ങനെയാ അവിടെ പോയി? നീ ഡ്രിങ്ക്സ് ചെയ്യൂലേ? എന്റെ അടുത്ത് ഇമേജ് ഒന്നും നോക്കണ്ട, ബി ഫ്രാങ്ക്. ഹാബിറ്റ് ഒന്നുമല്ല, എപ്പോഴെങ്കിലും ഒക്കേഷണൽ ആയിട്ട്. നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ കമ്പനി തരാം, വാ. ഹലോ, താൻ എങ്ങനെയാ എനിക്ക് കമ്പനി? ഹലോ, I am a teetotaler, okay? Teetotaler.
Yes. കാഴ്ചയില്ലാത്തവന്റെ അടുത്ത് പോയി കള്ളസിനെ പറ്റി ചോദിച്ചാ അവ എന്ത് പറയും? താനും അതുപോലെ തന്നെയാ. തനിക്ക് ലവിനെ കുറിച്ച് ആയിരക്കണക്കായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം അറിയാം, എന്നാൽ അനുഭവം ഒന്നും തന്നെ അറിയില്ല. ഈ ദൈവം, പിശാജ്, ലവ്, ഇതെല്ലാം ഒന്നു തന്നെയാ. അതിനെക്കുറിച്ച് അറിയാത്തവരെ ഒന്നും മനസ്സിലാവില്ല. ഇല്ല എന്ന് പറയുന്ന കാര്യം അത് മനസ്സിലായ പിന്നെ ലവ് ഇസ് എ വണ്ടർഫുൾ ഫീലിംഗ്. അത്രയ്ക്ക് എന്തിനാ? ഒരച്ഛൻ മരിച്ച, അമ്മ മരിച്ച, ചേട്ടൻ മരിച്ച, അനുജത്തി മരിച്ച, അല്ലെങ്കിൽ ഫ്രണ്ട് മരിച്ച, നമുക്ക് ഇഷ്ടപ്പെട്ട ആര് തന്നെ മരിച്ചാലും നമ്മൾ എന്താ ചെയ്യുക? കരയും. പക്ഷെ ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്യില്ല. എന്നാൽ പ്രേമിക്കുന്നവൾക്ക് വേണ്ടി പ്രേമിക്കുന്നവൻ, പ്രേമിക്കുന്നവന് വേണ്ടി പ്രേമിക്കുന്നവൾ, ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ദിവസവും നടക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കിയേ, ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും ലവിന് വേണ്ടി മരിച്ചിട്ടുണ്ടാവും. ഈ ലോകത്തിൽ തന്നെ ജീവനേക്കാളും വലുത് എന്താ ഉള്ളത്? അത് തന്നെ ഈ ലവിന് വേണ്ടി അവസാനിപ്പിക്കും. എന്നാലും ഞാൻ വേറൊരു കല്യാണം കഴിക്കില്ല ചേട്ടാ. കേരള ഫാൻസ് ലവിന് വേണ്ടിട്ടാ അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഒരുപക്ഷെ അവൻ മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാ വേറൊരു പെൺകുട്ടി അവൻ കല്യാണം കഴിക്കില്ലെന്നാ. ഇതാണ് യഥാർത്ഥ പ്രേമം. പ്രേമിക്കുന്നവർ തമ്മിൽ ആയിരക്കണക്കിന് പ്രശ്നം ഉണ്ടാവും, എന്നാൽ പ്രേമിക്കുന്നവർ കല്യാണം കഴിക്കുന്ന ആ മുഹൂർത്തത്തിൽ വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ദ ഗ്രേറ്റ് ഫീലിംഗ്. അതെ, ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ? എന്താ? കൊറേ നേരം കൊണ്ട് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുക. ഒരു അച്ചാറ് പാക്കറ്റ് വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ ഒരെണ്ണം മതി പ്ലീസ്. നൈസ് സ്മൈൽ. ഹലോ ഹലോ ഹലോ, ഇവിടെ പോകുന്നേ ബസ് സ്റ്റാൻഡിലേക്കുള്ള റൂട്ട് ഇതാ. അല്ലല്ല, ഇതാണ് റൂട്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, ഒരു മിനിറ്റ് ഞാൻ പറയുന്നൊന്ന് കേക്ക്, നമുക്കൊന്ന് ചുറ്റിപ്പോയാലും കുഴപ്പമില്ല, ഈ വഴിയിൽ മാത്രം പോകണ്ടെന്നേ. അതെന്താ? അവിടെ നോക്ക്, ഒരു പട്ടി. എനിക്ക് പട്ടി എന്ന് വെച്ചാൽ വല്ലാത്ത പേടിയാ. നീ ഒരു ബോക്സർ അല്ലേ? എന്നിട്ടാണ് ഈ പട്ടിയെ കണ്ട് പേടിക്കുന്നത്? അതെ, ഞാൻ ബോക്സർ എന്നുള്ള കാര്യം തനിക്ക് മാത്രമല്ലേ അറിയൂ, ഈ പട്ടിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഈ വഴി പോകണ്ട. എന്റെ കൈ പിടി. അയ്യോ വേണ്ട, പറയുന്ന കേക്ക്. എന്റെ കൈ പിടിക്കാൻ. അയ്യോ എന്റെ അമ്മേ. അയ്യോ വേണ്ട. നമ്മളെ കണ്ടപ്പോ എഴുന്നേക്ക പട്ടി. അയ്യോ പറഞ്ഞേക്ക്, ഈ പട്ടി തീർച്ചയായിട്ടും കടിക്കും. അയ്യോ എന്റെ അമ്മേ, നാ വരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതെ, താൻ ഇരിക്കെ താൻ നിൽക്കുന്ന കാണുമ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. അതെ, താനിങ്ങനെ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇതിനൊരു ഗിൽറ്റി തോന്നുക. പ്ലീസ് അതെ പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്, ഇരിക്കേ. ഇപ്പൊ ഞാൻ ഇരിക്കണ, അത്രേ ഉള്ളൂ. 58 കിലോസ് താങ്ങാൻ പറ്റുമോ? ഓക്കേ, ഇപ്പൊ ഓക്കേ അല്ല. ഹലോ ഗുരു. അവള് ചിരിച്ച എന്തൊരു സൗന്ദര്യം എന്നറിയോ? ചിരിച്ചില്ലെങ്കിലോ അതിനേക്കാള് സുന്ദരിയ. നീ എവിടാടാ ഉള്ളത്? അവള് മുകളിൽ കിടക്ക, ഞാൻ താഴെ കിടക്കാന്ന്. അയ്യോ, കല്യാണത്തിന് മുമ്പ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അത് നിനക്കറിയത്തില്ലേ. ഗുരു ഗുരു ഗുരു, ചുമ്മാ തെറ്റിദ്ധരിക്കില്ല എന്റെ ഗുരു. അവള് ഫസ്റ്റ് ഫ്ലോറിൽ കിടക്ക, ഞാനാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കിടക്കാന്ന് പറഞ്ഞത്. അത് ശരി, നീ അവളോട് ലവ് പറഞ്ഞോടേ. ഞാൻ പറഞ്ഞ അവൾ എന്ത് പറയുന്ന വല്ലാത്തൊരു ടെൻഷൻ എനിക്ക്. ഈ ത്രില്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ രാവിലെ ഞാൻ പറയാൻ പോകും.
ഹാപ്പി ദീപാവലി. നമ്മുടെ നാട്ടിലെ ആഴ്ചയ്ക്ക് ഒരു ഹർത്താൽ നടക്കുന്നത് പോലെ ശിവമാരെ ആഴ്ചയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ വെടിവെച്ച് കളിക്കും. ഇവിടെ ഗൺ ഫൈറ്റ് നാട്ടിലെ അമ്പലത്തിലെ വെടി വഴിപാട് പോലെയാ. കഴിഞ്ഞ ആഴ്ചയെ 7 പേരുണ്ടായിരുന്നു, ഈ ആഴ്ച നീ 5 പേര് മാത്രമേ ഉള്ളൂ. ഇന്ന് ആരൊക്കെ മരിച്ചോണ്ട് ഒരു പിടിയില്ല. ഞാൻ വേണമെങ്കിൽ രമണന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയിട്ടാ. നീ എത്താടാ കല്യാണത്തിന് പോകാൻ പറഞ്ഞു പോവാൻ, പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്കാം. എന്നെ ഒന്നും ചേരുത്, എന്നെ ഒന്നും ചേരുത്, എത്രയ്ക്കായോ എന്നെ ഒന്നും ചേരുതെന്ന് പറ. രമണ പറ, രമണ ഇവനെ കാച്ചേക്കട്ടെ, കൊല്ലട്ടെ. എന്നെ ഒന്നും ചേരുതെന്ന് പറ, എന്നെ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടില്ല. അവൻ മറ്റവൻ രക്ഷപ്പെട്ടു, അവനെയും കൂടെ തട്ടിക്കളയേണ്ടതായിരുന്നു. അവന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാ. എഴുതി വെച്ചോ നീ. രക്തം എഴുതുന്ന കണ്ടില്ലേ, പോടാ വേഗം, പോടാ വേഗം, പോടാ. ഇവിടെ ഒരുത്ത ഇരുന്നില്ലേ, എവിടവൻ? ചേട്ടാ ഓ ബൈ മേരേ ബഹുത്തർ ലക്താ. എടാ മര്യാദയ്ക്ക് മലയാളത്തിൽ പറയടാ. അവനെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു വരട്ടിയാണ്. അവൻ ഇന്നേരം ബോംബെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അയ്യോ രാമേ, 10 മിനിറ്റിൽ അവൻ ഇവിടെ കാണണം. എന്റെ അമ്മു അടിച്ചടിയിൽ എഫ്എം റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എടത്തടിയ, അയാൾ എന്താടാ പറഞ്ഞിട്ട് പോകുന്നേ? 10 മിനിറ്റിൽ അയാൾ ഇവിടെ വന്നില്ലെങ്കിൽ നിന്റെ കഥ കഴിക്കാനാ പറഞ്ഞിരിക്കുന്നത്. കഥ കഴിക്കുമെന്ന് പറഞ്ഞത് നിന്റെ ഓൺ ഡയലോഗുകളടാ പന്നി. നിനക്ക് ഞാൻ ഒരു ദിവസം ചമ്മന്തിയിൽ വിഷം വെക്കുന്നുണ്ടോ തെണ്ടി? ചേട്ടാ മുട്ട മുട്ട ഇവന്റെ കാര്യം. എടോ അണ്ട അണ്ട. എടാ നിനക്ക് മുട്ടയല്ല, വേണമെങ്കിൽ ഞാൻ മുട്ടയിടുന്ന കോഴി തന്നെ വാങ്ങിച്ചു തരാം. അതിനു മുമ്പേ നീ എന്റെ കൂടെ ഒന്ന് വീട്ടിലേക്ക് വരണം, ഒന്ന് പെട്ടെന്ന് വാടേ. തായിന്ന് മരിച്ചില്ലേ, വെടിയുണ്ടകൊണ്ട് ചത്തെന്ന് വിചാരിച്ചല്ലേ നീ? എന്തായാലും നിന്റെ മനസ്സ് കൊള്ളാടെ. എന്താ ചക്ര ഇത്രക്ക് ദേഷ്യം? രമണൻ തന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. വഴക്ക് പറഞ്ഞെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ വിഷമിക്കില്ലായിരുന്നു. പക്ഷെ അടിച്ചടിയില് അയാളുടെ രേഖ മുഴുവൻ എന്റെ മുഖത്തുണ്ട്. നോക്കിയേ, അതാ കണ്ടില്ലേ, ഇവിടെ തന്നെ. നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഓ, അടുത്തവന്റെ വിഷമം കാണുമ്പോ അവന്റെ ഒരു സന്തോഷം. നീ തന്നെ മലയാളി വാ. എവിടേക്ക്? രമണൻ തന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കാ. നിന്നെ കൊണ്ടുപോയില്ലെങ്കിൽ അയാൾ എന്നെ കറിവെച്ച് തിന്നുവെന്നാ പറഞ്ഞത്. ഇവൻ ഒരു കാലത്ത് നന്നാവില്ല, ഉള്ള പൈസ മുഴുവൻ എന്നെ കൂടെ ചെലവഴിപ്പിക്കുക. നീ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ? മദ്രാസിലെ കാർപ്പന്റർ ആയിട്ട് പോവാന്ന് ഞാൻ വിചാരിച്ചേ. ഈ പരമ നാറിയുടെ ഡയലോഗ് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരികയാണല്ലോ. ആ പോലീസുകാരനോട് കാശ് വയ്ക്കല്ലേ, എന്നത്തെ പോലെ ഓസിന് കഴിച്ചിട്ട് പൊക്കോട്ടെ. ചേട്ടാ എനിക്ക് വല്ലാത്ത വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും തരുമോ? അങ്ങനെ വഴിക്കുവാ, നിനക്കൊരു നാണല്ലോ. മതി 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 മതി, കാശില്ല, പിന്നെ തരാം. വഴക്ക് പറയില്ലേ, പൈസ പക്കണേ കാനസ് അച്ഛൻ മറസത്തേ. സാറേ എന്താ പറയണേ? ഇങ്ങനെ ഓസിയിൽ കഴിക്കുന്നതിന് പല ഓടയിൽ വീണ് ചാവുന്നതല്ലെന്ന് പറഞ്ഞു അച്ഛേ. പരിവർമ്മ പൈതാപി കോയിപ്പി പുക്കട്ട് മീനെ കാത്തേ. ഇപ്പൊ എന്താ പറഞ്ഞേ? നല്ല കുടുംബത്തെ ജനിച്ച ആരെങ്ങനെ ഓസിയിൽ കഴിക്കില്ലെന്നാ. ഓഹോ ഐസബേഷം കാം കർണസെ അച്ഛൻ വരെ പോകെ പാനിപ്പി സക്തഹെ. ഇപ്പോഴെന്താ സാറാ പറയുന്നേ? ഈ വൃത്തികെട്ട പണിക്ക് അവന്റെ കാല് കഴുകി കുടിക്കാന്നാ പറയുന്നേ. ഇപ്പഴേ ഇവിടെ നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ കാശ് ഞാൻ കൊടുത്തേക്കും. ദാ കാശ് എന്റെ കയ്യിലുണ്ട്, ഞാൻ സൗജന്യമായിട്ടല്ല കഴിക്കുന്നത്. അപ്പോ ഇവിടെ സൗജന്യമായിട്ട് കഴിക്കുന്നത് ആരാണ്? ആ വരണ സാർ, വരണ സാർ, വരണ സാർ, എല്ലാരും വന്ന് മുഖത്തിനെ കാണണ സാർ. ദൈവം മറക്കാൻ പോവാ, മറക്കാൻ പോവാ, മറക്കാൻ പോവാ. മറച്ചു കഴിഞ്ഞു. ഇരിക്കേ, ഇവിടത്തൊക്കെ സാധാരണ. അടുത്ത ദിവസം രാവിലെ ആ പെണ്ണിൻ്റെ അടുത്ത് നിന്റെ ലവ് പറഞ്ഞു, അവളെന്താ പറഞ്ഞേ? അടുത്ത ദിവസം രാവിലെ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. ഗുഡ് മോർണിംഗ് ബാലകൃഷ്ണൻ സാറും വന്നുവെന്ന് ആള് വന്ന് പറഞ്ഞു.
അദ്ദേഹത്തിനെ കണ്ടാലും എന്തായാലും ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാൻ അദ്ദേഹത്തെ രണ്ടു ദിവസം മുമ്പ് തന്നെ ചെന്നൈയിൽ വെച്ച് കണ്ടായിരുന്നു. നിന്നെ എത്ര വിശ്വസിച്ചിരുന്നതാ. നീ സെലക്ഷന് വരുന്നില്ലെന്ന് അറിഞ്ഞിട്ടും നീ അപ്സെറ്റ് ആയിരിക്കലും. ഞാൻ അപ്സെറ്റ് ആയി. നിനക്ക് 27 വയസ്സായി. അടുത്ത വർഷം ഈ കാറ്റഗറിയിൽ ചേരാൻ പറ്റില്ല. നിനക്ക് അറിയില്ലേ, സെലക്ഷൻ ലിസ്റ്റ് ഫൈൽ ലിസ്റ്റ് ആയി. ഡൽഹി വരെ പോയി. സെൻട്രൽ സ്പോർട്സ് മിനിസ്റ്റർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നല്ല ഭാവിക്ക് വേണ്ടിയല്ലടാ. സോ ബാലകൃഷ്ണൻ സാറിനെ കണ്ടാലും ഒന്നും നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടി? എന്തിനെന്ന് വെച്ചാ, ഞാൻ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഇഷ്ടം തന്നോട് പറയാനായിട്ട് എനിക്കൊരു നല്ല സന്ദർഭം ആവശ്യമുണ്ടായിരുന്നു. What? How dare you? Who you think you are? How can you cheat me like this? എന്നെന്താ പട്ടികുട്ടി എന്നാണോ വിചാരിച്ചത്? നീ വിളിക്കുന്നിടത്തൊക്കെ വരാനായിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ കാലിലൊക്കെ ഭ്രാന്തിയെ പോലെ വീണു. നിനക്ക് ആംബിഷൻസ് ഉള്ള ഒരു സ്പെഷ്യൽ ആളായിട്ട് ഞാൻ നിന്നെ കണ്ടത്. എന്നാ നീയും മറ്റുള്ളവരെ പോലെ ഒരു പെണ്ണിത്തിരി അടുത്ത് ഇടപഴകിയ അവളോട് ഐ ലവ് യു പറയാന്നുള്ള ഒരു സാധാരണക്കാരനെ പോലെയാണല്ലേ. അഞ്ജന, ഞാൻ പറയുന്നത് നിന്നെ കാണാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഞ്ജന, അഞ്ജന പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. അഞ്ജന, ഒരു മിനിറ്റ്. ഒരു പെണ്ണ് മനസ്സിലാത്ത വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും പ്രധാനം വേറെ ഒന്നും തന്നെ ഇല്ല. എന്റെ ലക്ഷ്യത്തിൽ ഞാൻ തോറ്റു, അത് എത്ര വലിയ വേദന എന്നറിയോ? എന്നാൽ ഞാൻ അത് വലുതായിട്ട് ചിന്തിച്ചില്ല. എന്നാൽ പ്രേമത്തിൽ തോറ്റാൽ അതിനേക്കാളും വലിയ വേദന വേറെ ഒന്നും തന്നെ ഇല്ല. മനസ്സിനുള്ളിൽ പ്രേമം നിശബ്ദമായി വരും. എന്നാൽ അത് പോകുമ്പോ മനസ്സിനെ പൊട്ടിത്തെറിപ്പിച്ചിട്ട് പോവും. ഞാൻ എന്തിനാ തന്നെ കണ്ടത്? ഞാൻ എന്തിനാ തന്നെ മോഡൽ ഹൗസ് തട്ടിയിട്ടത്? സോറിയും പറഞ്ഞിട്ട് ഞാൻ എന്താ പോവാതിരുന്നത്? എനിക്കുണ്ടായ തോൽവിയെ തന്റെ തോൽവിയായിട്ട് താൻ എന്തിനാ ഫീൽ ചെയ്തത്? നമ്മൾ തമ്മിൽ എന്തോ ഒന്നുണ്ട്. താൻ എങ്ങനെ എന്നെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ഒന്നിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും. സംസാരിച്ചു കഴിഞ്ഞോ? ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്നെ വഴക്ക് പറഞ്ഞതോർത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇപ്പൊ നീ ഒന്ന് പറഞ്ഞില്ലേ മനസ്സിൽ പ്രേമം അത് ഇതെന്നൊക്കെ, അതുപോലെ ഒരു വികാരം എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോ നിന്നോട് പറയാൻ വെറും രണ്ട് വാക്കാണുള്ളത്. ഗുഡ് ബൈ. അഞ്ജന, പറയുന്നൊന്ന് കേക്ക്. അഞ്ജന, അഞ്ജന, അഞ്ജന ഇത്രയും പറഞ്ഞിട്ട്, അഞ്ജന പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. അഞ്ജന പോകരുത്, അഞ്ജന പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, നിക്ക്. നാളെ രാവിലെ മുംബൈയില് നിന്റെ വീട്ടിന്റെ മുന്നിൽ ഞാൻ വന്ന് നിക്കും. അഞ്ജന, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അഞ്ജന, ഞാൻ ഒരു മാസം കഴിച്ച് എന്റെ വീട്ടിൽ ചെന്നാലും എന്റെ അച്ഛൻ നീ എവിടെയാ പോയതെന്ന് എന്നോട് ചോദിക്കാൻ പോലും. അത് അച്ഛൻ എന്നോടുള്ള വിശ്വാസമാണ്. അതുപോലെ എന്റെ കല്യാണം സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛൻ നോക്കുന്ന ചേർക്കാൻ അത് എന്ത് തന്നെ ആണെങ്കിലും ഞാൻ അവനെ കല്യാണം കഴിക്കൂ. ഇതാണ് ഞാൻ അദ്ദേഹത്തിന് നൽകുന്ന ബഹുമാനം. ഇതാണോ നിന്റെ പ്രശ്നം? നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോ, ഞാൻ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാം. നിന്റെ അച്ഛൻ കൈ കാണിക്കുന്ന പയ്യൻ ഞാൻ തന്നെയായിരിക്കും, അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ശരി, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോവാം. ഒരുപക്ഷെ അദ്ദേഹം നിന്നെ വേണ്ടെന്ന് പറഞ്ഞ എക്കാരണം കൊണ്ട് നീ എന്നെ പിന്നെ ശല്യം ചെയ്യാനേ പാടില്ല. ഹലോ. ഹലോ, മേ അസിസ്റ്റന്റ് കമ്മീഷണർ തിവാരി ബാത് കർ ഹൂം. ആ ബോൽ രമണ ഭായി, ഞാൻ നിങ്ങളുടെ ഓഫീസിന്റെ താഴെയുണ്ട്. ഓഫീസ് കെ നീചെ? ആ ഭായി, മേ ആപ്കി ഓഫീസ് കെ നീചെ ഹേ. കണ്ടില്ലേ, അസിസ്റ്റന്റ് കമ്മീഷണർ ഇവിടെ എത്തിയിരിക്കുന്നു. അവൻ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? കൊടുക്കാനുള്ളത് വീട്ടിൽ തന്നെ. ഇത്രയ്ക്കോ ഇവിടെ വരാൻ പാടില്ല, പോയ്ക്കോ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എപ്പൂരി മുംബൈ എന്റെ പോക്കറ്റിലാണ്. എടാ, നീ തടിച്ചു വരുവാണല്ലോ. ഒന്ന് പൊട്ടിക്കാറായെന്നാ തോന്നുന്നേ. രമണ ഭായ്, ഇവന് കുറച്ച് ഭക്ഷണം കൊടുത്താ മതി. സലാം. അവിടെ അച്ഛനെ കണ്ടോ? അദ്ദേഹം എന്താ പറഞ്ഞു? അന്ന് വൈകിട്ട് എന്നോട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് കൃത്യസമയത്തിന് തന്നെ ഞാൻ അവിടെ പോവുകയും ചെയ്തു. അർജുൻ. യെസ് സർ. ഹലോ സർ. സോ യു ലവ് മൈ ഡോട്ടർ? സാറിന്റെ മോളെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ലവ് ചെയ്യുന്ന അഞ്ജന സാറിന്റെ മോളാന്ന് പിന്നീടാ ഞാൻ അറിഞ്ഞത്. നൈസ് റിപ്ലൈ. ഞാൻ നിന്നോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ ഓപ്പണായിട്ട് ഒരു കാര്യം പറയട്ടെ? സർ പ്ലീസ്. ഭംഗിയുള്ളവനാണ്, ഭംഗിയായിട്ട് സംസാരിക്കുന്നു. താങ്ക് യു സർ. പക്ഷെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
നീ എന്റെ മോളെ സഹായിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യാൻ ഞാനും തയ്യാറാ. ബോംബെയിൽ ഏതെങ്കിലും ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്ത് തരണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലെ വലിയ കമ്പനി ജോലി വാങ്ങിത്തരണോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എന്റെ മോളെ നിനക്ക് തരില്ല. സർ, ഞാൻ പറയുന്ന കേൾക്കണ സർ. ഇതാ ചെന്നൈക്കുള്ള ടിക്കറ്റും ചെലവിനുള്ള കാശുവാ. നീ ആദ്യം നാട്ടിലെത്താൻ നോക്ക്. അഞ്ജന വാ, മോളെ പോവാ. മോളെ അഞ്ജന, ഞാൻ എടുത്ത തീരുമാനത്തിൽ നിനക്ക് എതിരൊന്നുമില്ലല്ലോ. ഇല്ല ചോ, അങ്ങനെയൊന്നുമില്ല. സർ ഒരു നിമിഷം. സർ, ചിലരെ കണ്ടത് ഇഷ്ടപ്പെടും, ചിലരോട് സംസാരിച്ച് ഇടപഴകി അവന്റെ ക്യാരക്ടർ അറിഞ്ഞ് പിന്നീട് മാത്രമേ അവന് ഇഷ്ടപ്പെടുകയുള്ളൂ. എനിക്ക് കുറച്ച് സമയം തരണം സർ. അഞ്ജനയോട് ഞാൻ എന്നോട് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സർ, ഞാൻ ആരോട് സംസാരിക്കുന്നെന്നറിയോ? ബോംബെലിന്റെ പവർ എന്താണെന്നറിയോ? അന്ന് റോഡിൽ നടന്ന ആ പ്രശ്നത്തില് അവളുടെ അച്ഛൻ മരിച്ചു. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് അഞ്ജനയെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം മരിച്ചത് എനിക്ക് മനസ്സിലായി. ഇനി എന്തായാലും അഞ്ജന എനിക്കില്ല എന്ന്, ഇനി ലൈഫിൽ ഒരിക്കലും ഞാൻ അവൾക്ക് ശല്യമായിരിക്കില്ല എന്ന് അവളോട് പറയാനായിട്ട് വീട്ടിലേക്ക് ചെന്നു. ഓക്കേ, യു ടേക്ക് കെയർ, ബൈ. ഇനി ഞാൻ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്തില്ല. ഒരു കാരണവശാലും നിന്റെ ലൈഫിൽ ഞാൻ ക്രോസ് ചെയ്യില്ല. ഈ സിറ്റുവേഷനിൽ നിന്നും നീ പുറത്തു വരണം. വീണ്ടും നിന്റെ ചിരി, നിന്റെ സന്തോഷം എല്ലാം തിരിച്ചു വരണം. ഞാൻ പോകുന്നു അഞ്ജന. ഒരു മിനിറ്റ്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. പക്ഷേ അതിന് നീ ഒരു കാര്യം ചെയ്യണം. എന്റെ അച്ഛനെ കൊന്നവന് നീ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലെല്ലാം അവൻ അതിൽ നിന്നൊക്കെ വേഗം രക്ഷപ്പെട്ടു വരും. അത്രയും പവർ ഉണ്ട് അവന്റെ അടുത്ത്. അവൻ തന്നെയാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് അവൻ തന്നെ കോടതിക്ക് മുന്നിൽ സമ്മതിക്കണം. എങ്കിൽ മാത്രമേ അവന് ശിക്ഷ ലഭിക്കൂ. നിനക്ക് അവനെ കൊണ്ട് സരണ്ടർ ചെയ്യിപ്പിക്കാൻ കഴിയൂ? അങ്ങനെ ഒന്ന് ചെയ്താ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. അവിടെ അച്ഛനെ കൊന്നതാരാ? അവനെ കുറിച്ചെല്ലാം മനസ്സിലാക്കി അതിനുശേഷമേ അവൻ ഇഷ്ടപ്പെടുള്ളൂ. എപ്പോ ഗോവർദ്ധൻ നമ്മളെ കൊല്ലണം തീരുമാനിച്ചോ, അതിനേക്കാൾ മുന്നേ നമ്മൾ അത് ചെയ്യണം. അതിനൊന്നും എനിക്കും സമയമില്ല. അടാ, കാറിന്റെ അടുത്ത് പോയി. വണ്ടി എടുക്ക്. നീ ആരോട് സംസാരിക്കുന്നത് അറിയോ? ഗോവർദ്ധൻ, ഇപ്പൊ പറയേ, നീ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആയാൽ അവൾ എനിക്ക് കിട്ടും. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അവളെ അച്ഛനെ ഞാനാ കൊന്നേന്ന് സമ്മതിക്കേ. പോ. ഈ അടിയും പിടിയല്ലാതെ നിനക്ക് വേറെന്തറിയാം? പ്രേമിച്ചിട്ടുണ്ടോ നീ? പ്രേമിക്കുന്ന പെണ്ണിനെ കെട്ടാൻ പറ്റില്ലെന്ന് വിഷമിച്ചിട്ടുണ്ടോ? പറയണോ? തിരിച്ചു വന്നാ നിന്നെ ബാക്കി വെച്ചേക്കില്ല. രമണ, നീ എത്ര വലിയ ആളാണെങ്കിൽ നിന്നെ കണ്ട് ഞാൻ പേടിക്കില്ല. നിന്നെ ഞാൻ തീർച്ചയായിട്ടും അകത്താക്കും. അടിയും പിടിയല്ല നിനക്ക് വേറെന്തറിയാം? പ്രേമിച്ചിട്ടുണ്ടോ നീ? പ്രേമിച്ച പെണ്ണോടൊപ്പം ഒന്ന് ജീവിക്കാൻ പറ്റില്ല, നീ തുടിച്ചിട്ടുണ്ടോ? രമണ, രമണ,
ചേട്ടാ പോയിക്കോളൂ, ഞാൻ ടാക്സി വിളിച്ചു വന്നോളാം. രമണ, അവിടെ നിൽക്ക്, ഞാൻ വരുവാ. സുഖാണ് നിനക്ക്? കാണത്തില്ല, സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ല, നോക്ക്, ഇപ്പോഴും ജീവനോടുണ്ട്. പക്ഷെ ഞാൻ ചത്താ ജീവിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തെറ്റാ ചെയ്തത്? എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്തു. രമണ, വീട്ടുകാരറിയാതെ സ്നേഹിക്കാൻ കാണിച്ച ധൈര്യം കല്യാണ സമയത്ത് എനിക്കില്ലാതെ പോയി. നിന്നെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നേന്. നിനക്ക് ഞാൻ ചെയ്ത ദ്രോഹത്തിന് ആ വിധി എനിക്ക് ശരിക്കുള്ള ശിക്ഷ തന്നു. നശിച്ച ജീവിതമാണ് രമണ. നാട്ടുകാരുടെ മുന്നിൽ അയാൾ വലിയൊരു ബിസിനസ്മാനാ, അയാൾ വേറെ ഒരു സാഡിസ്റ്റാ. സ്ത്രീകളെ ദ്രോഹിച്ച് സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റ്. എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് രമണ. എന്റെ കുഞ്ഞിനെ കൊന്നു കളയുമെന്ന് എനിക്ക് പേടിയുണ്ട്. നമുക്ക് ഒരുപാട് അടുപ്പുള്ളവരടുത്ത് മാത്രമേ എല്ലാ കാര്യം തുറന്നു പറയാൻ പറ്റൂ. നിന്നെ കണ്ടപ്പോ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. എന്റെ അടുത്തുള്ള ദേഷ്യം നിനക്ക് എന്റെ കുഞ്ഞിനോടുണ്ടാവോ? ഒന്ന് എടുത്തു നോക്കിയൂടെ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കില്ലേ? ഇന്ന പിടിക്ക. ശരി, പറയാം, പറഞ്ഞേക്കാം. ജോണ ഫോൺ ചെയ്തേ, ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്, ജു പ്ലാസിൽ മീറ്റ് ചെയ്യാന്നാ പറഞ്ഞേ. അവിടെ ഒന്നും വേണ്ട, എവിടെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം, ഫോൺ ചെയ്തിട്ട് വന്നാ മതി. കണ്ടോ ചേട്ടാ, അന്ന് ചേട്ടനെ തല്ലാൻ വന്നവനാ, ഇപ്പൊ തിരിച്ചു വന്നിരിക്കുക. നിനക്കെന്താ വേണ്ടേ? നീ സറണ്ടർ ആവും. അയാളെ ഞാനാ കൊന്നത്. നീ എവിടെ വേണേലും കംപ്ലൈന്റ് ചെയ്തു വയ്ക്കോ. ഈ കേസിൽ ഐ വിറ്റ്നസ് ഒന്നും തന്നെ ഇല്ല, നിനക്കെതിരായിട്ട് ഒരു സാക്ഷി പോലുമില്ല. ഉള്ള സത്യം നീ തന്നെ പറഞ്ഞ, നീ തന്നെ വന്ന് സറണ്ടർ ആവണം. മനസ്സിലായല്ലോ അല്ലേ? വയ്ക്കോ. എന്താ രമണ ഇവനോടൊക്കെ സംസാരിച്ചു നിൽക്കുന്നേ? നീ അനുഭവം തന്നാ മതി, ഇപ്പൊ തന്നെ തട്ടേക്കാം. ഇനി ഒരു വട്ടം നിന്നെ കണ്ട എന്റെ കൈ കൊണ്ട് ഞാനായിരിക്കും നിന്നെ കൊല്ലുന്നേ. എന്താ ഷോ കാണിക്കണം? അവിടെ വെട്ടിയാ ജീവൻ പോയില്ല. ദാ ഇവിടെ വെട്ടണം, എന്നാലേ ജീവൻ പോകും. എന്തെങ്കിലും ഒന്ന് സംസാരിക്കടാ. ഇങ്ങ നോക്ക്, ബോധം പോകരുത്. ആ എടാ, പെണ്ണിന്റെ പേരെന്താ പറഞ്ഞേ? പെണ്ണിന്റെ പേരെന്താ? അഞ്ജന. ഏ അങ്ങനെയല്ലേ, അവളെ നീ കണ്ടോ?
അവൾ എന്താ പറഞ്ഞത്? എവിടെയാ കണ്ടത്? എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ. ഹായ്. ഹായ്. ഞാൻ കരുതിയ പോലെ രമണ ഒരു സാധാരണ ആളല്ല. അവൻ മൾട്ടി ലെവലിൽ തെറ്റിത്തോണ്ടിരിക്കുക. അവൻ്റെ പിറകിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. അവൻ അത്ര പെട്ടെന്ന് സമ്മതിച്ച് ജയിലിലേക്ക് പോകുമെന്ന് എനിക്ക് വിശ്വാസമല്ല. അഞ്ജന, എന്നിൽ കഴിയുന്ന അച്ഛന്റെ കാര്യം ഞാൻ പേപ്പറിൽ വായിച്ചു. സ്ഥലത്തില്ലാത്തോണ്ട് വരാൻ പറ്റിയില്ല. ഐ ആം വെരി സോറി. ഇറ്റ്സ് ഓക്കേ അങ്കിൾ. ഇദ്ദേഹം ഏതാ? നല്ല സ്മാർട്ട് ആണല്ലോ. അർജുൻ, ഇദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഹലോ, കൺഗ്രാജുലേഷൻ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഫ്രീ ആവുമ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് വരാം. ബൈ അഞ്ജന. ബൈ. ബൈ സർ. ബൈ. ബൈ അഞ്ജന. എന്താ അതിശയം തോന്നുന്നുണ്ടോ? ഇനി എത്ര കരഞ്ഞാലും മരിച്ചയാള് തിരിച്ചു വരാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ഈ വാശിയൊക്കെ? ഇനി നമുക്ക് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാം. നിനക്ക് ഞാനില്ല ആവശ്യം. എടുത്തോളൂ. അഞ്ജന, ഒരുപാട് നാളായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട് അർജുൻ, ബൈക്കിൽ റോഡ് ട്രിപ്പ് പോകണമെന്ന്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലെന്ന്. കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ ഒപ്പം പോകാൻ പറഞ്ഞു. അതിനല്ലേ ഇപ്പം നീയുള്ളത്? പോയാലോ. അഞ്ജന, എങ്ങനെയാ നീ? ഒന്നും പറയണ്ട, പോകാം. ഇന്നൊരു ദിവസം മുഴുവൻ നിനക്ക് പോലെ ചെലവഴിച്ചത് എന്ത് ഫീൽ ചെയ്യുന്നു? സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഒരു ദിവസം കൂടെ ഉണ്ടായതിന് ഇത്രയും സന്തോഷിക്കുന്നുണ്ടല്ലോ. ഈ സന്തോഷം ജീവിതകാലം മുഴുവനും വേണമെങ്കിൽ രമണയോട് സരണ്ടർ ആവാൻ പറ. എന്റെ അവസാന ശ്വാസം വരെ നിനക്കൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അവളെനിക്ക് വേണം, അതിന് നീ സറണ്ടർ ആവണം. ജീവൻ പോകുമ്പോൾ ഇവൻ കഥ പറഞ്ഞോണ്ടിരിക്കുക. ഇവനെയൊക്കെയാണ് ആശുപത്രി കൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. രമണ, നീ ഒന്ന് പറഞ്ഞാൽ മതി, അവൾ എവിടെയാണെങ്കിലും തേടി പിടിച്ച് കൊന്നിട്ട് വരാം. അവള് ജീവനോടെ ഉള്ളത് കൊണ്ടല്ലേ ഇവനെങ്ങനെ ശല്യം ചെയ്യാൻ വരുന്നേ. നിർത്തറ, നാണോ ഇല്ലല്ലോ പെണ്ണുങ്ങളെ മേത്ത് കൈവയ്ക്കാൻ. ഹേയ് അർജുൻ, ആ പെണ്ണ് എവിടെയാണെന്ന് പറ. എനിക്ക് അവളെ മീറ്റ് ചെയ്യണം. അന്ന് സംഭവിച്ച ഒരു ആപത്താണ്. എനിക്കും അവരുടെ അച്ഛനും ഒരു ബന്ധവും ഇല്ലെന്ന് ഞാൻ പറയാം. നിങ്ങളെ രണ്ടുപേരും ചേർത്ത് വെക്കാം. അതിന് നീ ജീവനോടിരിക്കണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അവര് വന്നത് 25 കോടിയുടെ ബിസിനസ്സുമായിട്ട്. രമണ, നീ എന്തിനാ ഇവന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത്? ഇവന് ജീവനുള്ളത് കൊണ്ടല്ലേ. അവ ആരെന്നറിയോ? രമണന്റെ അനിയന. വണ്ടി നിർത്തി. ആദ്യം അവനെ വണ്ടി നിറക്ക്. അവൻ നിന്റെ കൂടെ പിറന്നവനല്ലേ രമണ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിന്നോടാ പറഞ്ഞേ. അണ്ണാ, ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെയാ ഉള്ള. വണ്ടി എടുക്ക്. ഹലോ. ആ ഡോക്ടർ
മൈ ഫ്രണ്ട് ഹാൻഡ് കട്ടിംഗ് ബ്ലഡ് കമ്മിംഗ് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് പ്ലീസ് യു സീ ദിസ് ഇസ് എ ക്രിമിനൽ കേസ് വി ഷുഡ് ഫയൽ FIR ഡോക്ടർ 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 അതിനൊന്നും സമയമില്ല ഡോക്ടറെ നിങ്ങൾക്ക് ഫീസ് തരാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല ഇത് സത്യമാണോ ഡോക്ടറെ ഔട്ട് എടോ പട്ടരെ ഞാൻ നായകന്റെ കമലഹാസം കളിക്കാൻ പോവാടോ ഡോക്ടറിന്റെ പേരെന്താന്ന് ചോദിക്കേ തുമാരാ നാം ക്യാ ഹേ വാട്ട് വാട്ട് ഡോക്ടറിന്റെ അഡ്രസ് എന്താണ് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കേ തുമാരാ അഡ്രസ് ക്യാ ഹേ തുമാരാ ബച്ചാ കിത്നാ ഹേ നീ ഏം ചെപ്നാ ഹൂ നാക്ക് അർത്ഥലേദു എന്താടാ ഇത് അർത്ഥം കാലേദു അർന്നു പോയ കാദെന്നൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ തെലുങ്ക് തെലുങ്ക് അലുവിന്റെ പടത്തിലെ റൗഡി ആരെങ്കിലും നോക്ക് എന്റെ ഡോക്ടറെ അങ്ങനെ പോകല്ലേ ഞാൻ പറയുന്നൊന്ന് കേക്ക് ഈ ഏഴുകുട്ടലെ വാടാ വെങ്കട്ടരമണ എന്റെ ഫ്രണ്ടിനെ രക്ഷിക്കേ അല്ലെങ്കിൽ ഗോവിന്ദ ഗോവിന്ദ ഓക്കേ ഓക്കേ ഡോണ്ട് ഡോണ്ട് വറി നേഴ്സ് രമണ മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു വരും നമ്മൾ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം ഗോവിന്ദ എന്താണ് നഴ്സുമാരെ കൊള്ളാവോ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ മാറ്റാം വേദനിക്കുന്നു സോറി ഇന്നാ ഈ പാല് കുടിക്കേ ഒരുപാട് ചോര കളഞ്ഞല്ലേ രക്തമൊക്കെ ഒന്ന് ഊറി വരട്ടെ നീ ഒരു കാര്യം ഓർത്തോ നിന്റെ കൂടെ ഞാൻ നിന്നതിന് എപ്പോഴും നിനക്ക് എന്നെ യൂസ് ചെയ്യാന്ന് വിചാരിക്കണ്ട നിന്റെ അവസാനം അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇത് രമണയുടെ അനിയനാ സർ രമണക്ക ഭായി അതേ കണ്ണും അതേ മൂക്കും എനിവേസ് ഐ എം അശോക് തിവാരി രമണ നീ എത്ര ദേഷ്യപ്പെട്ടാലും അർജുനന്റെ അനിയനല്ല ഉണ്ടാവില്ലല്ലോ മരിച്ചവനെ പറ്റി ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നേ ജീവനോടനല്ലേ ഉള്ളത് എടാ ഒന്ന് മിണ്ടായിരിക്കുക അതൊന്നുമില്ല രമണ റോട്ടിൽ കൂടെ പോയ ആരോ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തിരിക്കുക അതാ അവൻ പറയുന്നേ ആ പയ്യൻ ആ പെണ്ണിന് വേണ്ടി ജീവൻ കളയുന്ന സിറ്റുവേഷനല്ല ആ പ്രേമം ശരിക്കുള്ള പ്രേമമാണ് നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെയ്യാം ആ പെണ്ണിൻ്റെ അച്ഛനെ ഞാനാ കൊന്നെന്ന് പറഞ്ഞ് പോലീസ് പോയി സറണ്ടർ ആയേക്കാം അവൻ വിചാരിച്ചതുപോലെ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ പിന്നെ ഒരാഴ്ചയോ പത്ത് ദിവസമോ കഴിഞ്ഞ് എന്നെ വന്ന് ജാമ്യത്തിലെടുക്കും രമണ സൂപ്പർ രമണ ഞാനും ഇതാ പറയാൻ വേണ്ടി വന്നത് ഇന്നലെ ഞാനൊരു വക്കീലിനെ കണ്ടിരുന്നു കേസിൽ ഒരു എവിഡൻസും ഇല്ലാതെ ഒരുത്തൻ തനിയെ വന്ന് സറണ്ടർ ആയി കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കില്ലെന്ന് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് നമുക്ക് ജാമ്യം എടുക്കാനല്ലേ ഉള്ളൂ അതെടുക്കടാ ഏയ് രമണ ഇത് ഗോവർദ്ധന്റെ ഏരിയ അറിയാം ഓ നമ്മള് കൊടുക്കാൻ പോവാ നീ പറയുന്നത് കേക്ക് രമണ അത് ഞാൻ നോക്കിക്കോളാം രമണ വേണ്ട രമണ നീ പറയുന്നത് കേക്ക് ഹലോ ഗോവർദ്ധൻ ഞാനാണ് രമണ കുറെ നാളായിട്ട് എന്നെ കൊല്ലാൻ നോക്കിയല്ലേ നീ ഞാൻ ഇവിടെ ഉള്ളത് നിന്റെ വീടിന്റെ താഴെ തന്നെ ഇറങ്ങ് രമണ ഇറങ്ങനല്ല രമണ അല്ലേ നിങ്ങളും ചാവും രമണ ഇന്നവനെ കാണിച്ചു നോക്കണം
അയ്യോ, എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത്? എന്തിനു വേണ്ടിയാടാ? നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ പോയിട്ട് ഞങ്ങൾക്ക് ഇട്ടാ പണി കിട്ടിയത്? ഞങ്ങളുടെ അവസ്ഥ കണ്ടോ നീ? ഞങ്ങൾക്ക് ജീവനുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. അയ്യോ, എന്താ സംഭവിച്ചത്? തല കറങ്ങുന്നു. പ്രശ്നമാണോ? അയ്യോ, ഞാൻ ഇപ്പോഴാണ് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരുന്നത്. അതിനുമുമ്പ് തന്നെ എല്ലാവരും തിന്നാൻ വന്നു കഴിഞ്ഞോ? എടാ, എന്റെ പാചകം നിങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ, നന്നായിട്ട് പാചകം ചെയ്യുന്ന ആരെങ്കിലും വരികയാണെങ്കിൽ നീയൊക്കെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകില്ലല്ലോ. എടാ, നീയൊക്കെ വരുന്നു, എന്തോ മെഗാസീരിയൽ കേൾക്കുമ്പോൾ അവനെ കഥയും കേൾക്കുന്നു. ആ ഓ ജാവോ ഗാവോ എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ രമണന്റെ അടുത്ത് പോയി, രമണ ഇരുന്ന് എന്റെ അനിയനല്ലേ, അവനോട് ക്ഷമിച്ചൂടെന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞൂടെ നിങ്ങക്ക്. എടാ, ഞാൻ പറയുന്നത് നീയൊക്കെ കേൾക്കുന്നുണ്ടോ ഇല്ലേ? എടാ, അവന്റെ ചെവി വരെ പോയി. എടാ, നിനക്കൊക്കെ ഞാൻ ദിവസം ഇറച്ചിക്കറി വെച്ചില്ലേ, പിന്നെ എന്താണ് അവന്റെ കാതിന് നീ കടിച്ചു തന്നെ? ഞാൻ അല്ലടാ കടിച്ചത്, അവനാ കടിച്ചത്. നിനക്ക് എന്തൊക്കെയാണ്? അവന്റെ കൊലപാതകം വളരെ ഭീകരമായിരിക്കണം. ആ കാര്യത്തിൽ ആലോചിക്കണമെന്ന്. അവനെ പിടിക്ക, അവനെ വിടരുത്. പിടിക്ക. ഇപ്പൊ ഞാനൊന്ന് വിചാരിച്ച നിന്റെ കഥ ഇവിടെ തന്നെ തീരും. വന്ന എല്ലാവന്മാരുടെ കയ്യിലും ഗണ്ണുണ്ട്. നിന്റെ 16 അടിയന്തരം ഇവിടെ തന്നെ അവന്മാർ നടത്തും. കുഞ്ഞുനാൾ നീ എന്നെ കൊല്ലാൻ നോക്കി, പക്ഷേ എല്ലാരും കൂടെ ചേർന്ന് എന്നെ രക്ഷപ്പെടുത്തി. അന്നേ മരിച്ചാ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഒരു നിമിഷം അവളെ വിചാരിച്ചാ മരിച്ചോണ്ടിരിക്ക. ആ വേദന എന്താന്ന് നിനക്ക് അല്പമെങ്കിലും അറിയോ? നീ കാരണം എന്റെ അഞ്ജനയെ ഞാൻ ഇവിടെ നഷ്ടപ്പെട്ടു വന്ന് നിൽക്കുക. അർജുൻ, നിന്റെ പാസ്പോർട്ട് ഒന്ന് വേണം. നീയും ഞാൻ ഓസ്ട്രേലിയക്ക് പോവുക. ടിക്കറ്റ്, വിസ എല്ലാം ഞാൻ റെഡിയാക്കി. അവിടെ പോയി കല്യാണം കഴിച്ച് നമ്മൾ സുഖമായി ജീവിക്കും. അവിടെ തന്നെ സെറ്റിൽ ആവാൻ പോവുക. എന്റെ ഫ്രണ്ട്സ് മുഖേന ഞാൻ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തു. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് പറയുന്ന അർജുൻ, അവന് സറണ്ടർ ചെയ്യിപ്പിക്കുന്നത് കഷ്ടമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അർജുൻ? പിന്നെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. ആലോചിക്കണ്ട അർജുൻ, പോയി അവനെ ഷൂട്ട് ചെയ്തേക്ക്. എന്റെ അച്ഛനെ കൊന്നവനിങ്ങനെ സന്തോഷിച്ച് ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് ചെയ്, എന്തിനാ മടിക്കുന്ന? എനിക്കറിയാം അർജുൻ, നീ അവനൊന്നും ചെയ്യില്ല, നിനക്ക് അവനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം രമണൻ നിന്റെ ചേട്ടനാ. രമണൻ എന്റെ ചേട്ടൻ എന്നുള്ള സത്യം തന്നെ. അതുകൊണ്ട് ഞാൻ ശ്രമിച്ചില്ല എന്ന് വിചാരിക്കരുത്. നിനക്ക് അവനെയും വേണം, എന്നെയും വേണം. രമണ പെട്ടെന്ന് മരിക്കുന്നതിൽ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അവൻ ജീവിതകാലം മുഴുവനും ശിക്ഷ അനുഭവിക്കണം, അതാണ് എന്റെ ആഗ്രഹം. ഞാൻ പറയുന്ന കേക്ക്, അവന് സറണ്ടർ ചെയ്യിപ്പിക്കാന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചല്ലേ? സ്നേഹിക്കുന്ന പെണ്ണ് കൺമുന്നിൽ വെച്ച് മരിക്കുന്നതിന്റെ വേദന എന്താന്ന് ഞാൻ മരിച്ചതിന് ശേഷം നിനക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ പറ്റിച്ചിട്ടുള്ള നിനക്ക് ദ്രോഹം ചെയ്തിട്ടില്ല. എന്റെ കൈനേർത്ത് രക്തം വന്ന് ഞാൻ മരണത്തോട് മല്ലടിച്ച് വന്നിരിക്ക, അത് അവനെയാണോ? കുഞ്ഞുനാളിൽ അവനെ കൊല്ലാൻ നോക്കിയതാ. എനിക്ക് വേണ്ടത് അവനെയല്ല, നിന്നെയാണ് എനിക്ക് വേണ്ടത്. അതിനു വേണ്ടിയാ ഞാൻ ശ്രമിക്കുന്നത്. നീ എങ്ങോട്ടാ പോകുന്ന അച്ഛനെ? ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക്. അത് ഞാൻ നിന്നോട് പറയില്ല. നീ ഇപ്പൊ വല്ലാത്ത ദേഷ്യത്തില്ല, നിനക്ക് ഞാൻ പിന്നീട് ഫോൺ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നിനക്ക് ഒരു കോൾ പോലും ചെയ്യില്ല. ഇപ്പോ നീയും ഞാനും തമ്മിലുള്ള ഒരേയൊരു കണക്ഷൻ ഈ സിം കാർഡാണ്. ഇനി നിനക്ക് എന്നെ കാണാനും പറ്റില്ല, സംസാരിക്കാനും കഴിയില്ല.
രമണെ അറസ്റ്റ് ചെയ്താൽ അത് മീഡിയയ്ക്ക് വലിയൊരു ന്യൂസാ. അത് സംഭവിക്കുകയാണെങ്കിൽ ആ ന്യൂസ് കണ്ടിട്ട് ഞാൻ തന്നെ നിന്നെ കാണാൻ വരും. അഞ്ജന, ഇത് ശിക്ഷയാണ്? അല്ല, നിബന്ധന. അഞ്ജന, എനിക്ക് ഇതിനെ കാണാതിരിക്കാൻ കഴിയില്ല. പറ്റില്ലല്ലോ, എന്നാ ചെയ്യ്, ചെയ്ത് കാണിക്ക. ട്രെയിൻ നമ്പർ 12137 പഞ്ചാബ് മേൽ അപ്നെ നിർദ്ധാരിത സമയ സെ 2 ഘണ്ടാ ദേരി സെ ചൽ റഹി ഹൈ. ധന്യവാദ്. എന്താ അനൗൺസ്മെന്റ്? അതെ, എനിക്ക് പോകാനുള്ള ട്രെയിൻ 2 hours ലേറ്റ് ആണെന്ന്. നീ പോയിക്കോ അർജുൻ. ഇതിനുശേഷം നമ്മൾ എപ്പോഴും കാണാൻ പോകുന്ന അറിയില്ല. ഈ 2 മണിക്കൂറെങ്കിലും നിന്നെ ഞാൻ കണ്ടോണ്ട് ഇവിടെ ഇരിക്കാം. പ്ലീസ് ബൈ. ഞാൻ പോവാ. ഒരു മിനിറ്റ്, അതിനു മുൻപ് ഞാൻ പോയേക്കാം. എൻ്റെ അഞ്ജന ഈ ലോകത്തിൽ എവിടെയോ ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അഞ്ജന എനിക്ക് വേണം. ഞാൻ അവളോട് ജീവിക്കണം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നീ പോയി സറണ്ടർ ആവണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കാണിച്ചു കൊടുക്കും. ഞാൻ ഇവിടെ ഉള്ളോ, ഇങ്ങോട്ട് വാ. നീ കണ്ട രമണയല്ല ഞാൻ, ഇപ്പൊ വേറൊരു രീതിയിലുള്ള മനുഷ്യനാ ഞാൻ. ബോംബെയിൽ എന്റെ പൊസിഷൻ നിനക്കറിയാവോ? ഹാർബർ മൊത്തം എന്റെ കൺട്രോൾ, റിയൽ എസ്റ്റേറ്റിൽ കിങ്, 17 ബിസിനസ്, 10 ഇല്ലീഗൽ, 7 ലീഗൽ. രമണ എന്ന് വെച്ച പേടിയാ. ഇതെല്ലാം വിട്ടിട്ട് ഏതോ ഒരു പെണ്ണിന് വേണ്ടി ഞാൻ ജയിലിൽ പോകണമെന്നാണ് നീ പറയുന്നത്? മര്യാദയ്ക്ക് നാട്ടിപ്പിക്കോ, ഇല്ലെങ്കിൽ നീ ചാവും. ഇനി എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ കഷ്ടപ്പെടാൻ പോകുന്ന? നീയൊക്കെ ഒരു 5-star ഹോട്ടലിന്റെ ഓണറായിട്ട് ജീവിക്കേണ്ട ആളായിരുന്നു. നീ എന്നെ ബ്രെയിൻ വാഷിയാണെന്ന് മനസ്സിലായി. എന്താണ് കാര്യം എന്ന് വെച്ചാ തെളിച്ചങ്ങോട്ട് പറയും. ശരി, ഞാൻ കാര്യത്തിലേക്ക് നേരെ വരാം. നീ ഈ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. എടേയ്, എന്റെ അടുത്ത് 150 ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നു പോലും വർക്ക്ഔട്ട് ആയില്ല. അവന്മാരെന്നെ പിടിച്ച് ശമ്പളം കട്ടായത് മാത്രം മിച്ചം. ഒരു ഐഡിയ വെച്ചോണ്ട് എന്റെ അടുത്ത് വന്നിരിക്കുക. ഹോ, ഇവിടെ മൊണ്ടം മരപ്പിൽ സംസാരിക്കല്ലേ. രമണൻ ജയിലിലേക്ക് പോയാൽ നീ എന്ത് ചെയ്യും? 1.5 glass അരി കുറച്ചിടും, അത്രേ ഉള്ളൂ. രമണൻ ജയിലിലേക്ക് പോവാണെങ്കിൽ ഈ ഗ്യാങ് തന്നെ ഇല്ലാതാവും. പിന്നെ നീ ഫ്രീ ബേഡലടാ. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? രമണന്റെ സെൽഫോൺ 1.5 മണിക്കൂറിലേക്ക് വേണം. എടേ, അതൊന്നും വാടക എടുക്കുന്ന സൈക്കിളാ. പോയി 1.5 മണിക്കൂറിലേക്ക് എടുത്തോണ്ട് വരാൻ വേണ്ടിട്ട് അവന്മാരെ ഞാൻ അറിഞ്ഞാൽ എന്നെ കണ്ടതുകൊണ്ടായിട്ട് വേണ്ടി പഞ്ഞിക്കിടും. ഇന്നാ 1 രൂപയുണ്ട്. ആർക്കെങ്കിലും ഫോൺ ചെയ്യണമെങ്കിൽ PC പോയി ചെയ്തോ. അവന്റെ ഫോണൊന്നും കൊണ്ടുവരാൻ പറ്റില്ലടേ. ഇടം രക്തം കളയാതെ സ്വാതന്ത്ര്യം കിട്ടില്ലടാ. എടേ, നീ നിന്റെ ആളുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക, ഞാൻ എന്തിനാണ് രക്തം കളയേണ്ടത്? ഇടം നിനക്ക് വേണ്ടിട്ടാ ഞാൻ പറയുന്നത്. ഇവിടെ നിനക്ക് കാറി പോണ്ടേ? നീ അംബാനി പോലെ ആവണ്ടേ? മുംബൈ തന്നെ നിന്നെ തിരിഞ്ഞു നോക്കട്ടെ? എന്തിനാടേ ഈ ഇന്ത്യ തന്നെ നിന്റെ പേര് പറഞ്ഞ് അഭിമാനിക്കട്ടെ? അഭിമാനിക്കണം. എടുത്തോണ്ട് വരാം സെൽഫോൺ, ഞാൻ എടുത്തോണ്ട് വരാം. പക്ഷേ ഒരു കാര്യമോടെ, നിന്നെ പോലെയുള്ള ആൾക്കാരാ എന്നെ പോലെയുള്ള പാവങ്ങളെ പിടിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ഭീകരന്മാരാക്കുന്നത്. സംസാരിച്ചിരിക്കാൻ സമയമല്ല. എന്റെ അമ്മോ ഈ തോക്ക് കാണുമ്പോ എന്റെ നെഞ്ച് പടപടാന്ന് അടിക്കുന്നു.
अरे छोड़ना मत उसे, पकड़ के मर मर मर, काट दे उस साले को, काट दे। എന്തിനാ ബഹളം വെക്കുന്നത്? കണ്ടോ ചേട്ടാ, നമ്മുടെ അടുത്ത് ജോലി ചെയ്തിട്ട് നമുക്ക് ഇതിനെ ദ്രോഹം ചെയ്തിരിക്കാൻ, അവനെ കൊല്ലണം. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അണ്ണാ, ഈ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി കഴുകി 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 വെക്കാൻ വേണ്ടിട്ട്. എന്താ കഴിയുന്നില്ല? എന്തിനാടാ തല്ലിയത്? ഒരു സെൽഫോൺ എടുത്തോണ്ടാ കഴിഞ്ഞില്ലേ? എടാ ആ കഴിയുന്നല്ലടാ, എന്നെ കൊണ്ട് ശ്വാസം വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞതാ ഇന്ന് ആ സെൽഫോണ്. സോറി സോറി സോറി. ഈ സോറി കണ്ടുപിടിച്ചവന്മാരെ കൊല്ലണം ആദ്യം. എന്താണേ വല്ല ഐറ്റത്തിന്റെ നമ്പർ നോക്കണ? അവൻ അങ്ങനത്തെ ശീലമൊന്നും ഇല്ലടേ. ഓഡിറ്റർ മുരളീധരന്റെ നമ്പരാ. ആ ഓന്തിന്റെ നമ്പർ എന്തിനാ നിനക്ക്? ഹലോ, എന്റെ നമ്പറുടെ അക്കൗണ്ട്സ്, അസോൺ ഡേറ്റ്സ്, ടോട്ടൽ, കണക്കിൽ കാണിക്കാത്ത ബാങ്ക് അക്കൗണ്ട്, പ്രോപ്പർട്ടീസ്, ഡോക്യുമെന്റ്സ്, എല്ലാ ഡീറ്റെയിലും ഒരു പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്ത് എന്റെ ഓഫീസിലേക്ക് എടുത്തുണ്ടോ? സാറേ, നിങ്ങൾ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേലുദ്യോഗസ്ഥർ അറിഞ്ഞാൽ എന്റെ അക്കൗണ്ടില് 100 രൂപ പോലും വരില്ല. നിങ്ങളുടെ അസിസ്റ്റന്റ് മണിയെ ഇങ്ങോട്ട് അയക്കുവാണെങ്കിൽ. ഞാൻ മണിയെ ആന്ധ്ര വരെ മറ്റൊരു ജോലിക്ക് വേണ്ടി അയച്ചിരിക്കുക. എത്ര നേരമായാലും സാരമില്ല, നിങ്ങൾ ഓഫീസിലേക്ക് വന്നേക്ക്. ശരി സാർ, ഓക്കെ. നീ ആള് കൊള്ളാലോ, മിമിക്രിയൊക്കെ ചെയ്ത് കലക്കാണല്ലോ. അത് വേറൊന്നുമല്ല, മൂക്ക് വഴി സംസാരിച്ച രമണയുടെ വോയിസ്. അപ്പൊ മൂക്ക് ചൊറിഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ തമനയുടെ വോയിസ് ഒരുകൂടെ. നീ എന്നെ പറ്റിക്കാനും നോക്കട്ടെ, നീ എന്തൊക്കെ ചെയ്താലും പ്ലാൻ ചെയ്താ ചെയ്യുന്നത്, പക്ഷെ നിന്റെ പ്ലാനിനകത്ത് ഒരു ചെറിയ കുറ്റമുണ്ട്. അതെന്താ? ഇപ്പൊ മണി അനിമൽ മുംബൈയിലാണ് ഉള്ളത്. അവൻ എന്തെങ്കിലും സംശയം വന്ന് മണിക്ക് ഫോൺ ചെയ്താ നീ പിടിക്കപ്പെടില്ലേ? അതും ശരിയാണല്ലോ. നീ വെയിറ്റ് ചെയ്യടേ, ഇപ്പൊ ഞാൻ അവനെ പോലെ സംസാരിക്കുന്നൊന്ന് കാണുക. എടാ, സെൽഫോൺ എടുക്കാൻ മറന്നു, വണ്ടി തിരിച്ചു വിട്. രമണ, രമണ പറ, രമണ. നീ ഇപ്പൊ തന്നെ പുറപ്പെട്ട് ആന്ധ്രയിലുള്ള കുന്തുക്കല്ലിലേക്ക് പോ. അവിടെ വലിയൊരു കുറിയിട്ടുണ്ട്, കറുപ്പ് പെട്ടി വെച്ചൊരു TTR ഉണ്ടായിരിക്കും. അയാളുടെ അടുത്ത് പോയിട്ട് വെള്ളിയാഴ്ച മഴ വരുമെന്ന് പറ. എന്ന് വെച്ചാ? വ്യാഴ്ചന അയാൾ വീടിന്റെ മുകളിൽ ഉണക്കാനിട്ടിരിക്കുന്ന തുണി എടുത്തു വെക്കും. നീ ഒരു വിഡ്ഢിയാ, ഇതൊരു കോഡ് വേടാ. ഇത് പറഞ്ഞിട്ട് ആ പെട്ടിയിലുള്ള ഡയമണ്ട്സ് എല്ലാം എടുത്തോണ്ട് വന്നേക്ക്. ശരി, വേഗം ഒന്ന് പോടാ, നിന്നെ അവന്മാര് ഉരുളി കമത്തുന്ന പോലെ കമത്തും. ഇതെന്തിന്? രമണന്റെ മുറി തന്നെ കൊണ്ടു വെച്ചേക്ക്. എടേ, എന്തോന്ന് രമണന്റെ മുറി കൊണ്ട് വെക്കാനോ? അതിനേക്കാളും ട്രെയിൻ്റെ അടിയിൽ കൊണ്ടുതന്നെ എന്റെ തല വെക്കുന്ന നല്ലത്. ഞാനെന്താ രമണന്റെ ഭാര്യയാണോ? ഇടക്കിടയ്ക്ക് അവന്റെ മുറിയിൽ പോവാൻ എന്നെ കൊണ്ടത് കഴിയില്ല. വച്ചില്ലെങ്കിൽ നിനക്ക് തന്നെ പണി കിട്ടും. എനിക്കെങ്ങനെ പണി കിട്ടാനെ? കാരണം അതിൽ നിന്റെ കൈരേഖയുണ്ട്. ഫോൺ എടുക്കാൻ പോകുമ്പോ തന്നെ കയ്യിൽ ഗ്ലൗസ് ഇട്ട് പോകാൻ പാടില്ലായിരുന്നോ? എടേ, ഞാനെന്തോന്ന് രമണനെ പൈൽ സപ്രം ചെയ്യാൻ പോവാണോ? കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടോണ്ട് പോവാൻ വേണ്ടിട്ട്. സത്യം പറയടേ, നീ രമണനെ പിടിച്ചു കൊടുക്കാൻ പോയാണോ അതോ എന്നെ പിടിച്ചു കൊടുക്കാൻ പോയാണോ? വരാൻ സമയമായി, നീ വേഗം പോ, അല്ലെങ്കിൽ നിനക്ക് പൈൽ സപ്രം നടക്കും. ഹലോ, മണി, നീ എവിടെയാ? രമണ അർജന്റായിട്ട് ആന്ധ്ര വരെ പോകാൻ പറഞ്ഞു, എന്താ കാര്യം? അത് ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാ ശരി. വി ആർ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, വിജിലൻസ്. ഗിവ് മീ യുവർ പെൻ ഡ്രൈവ്. എന്റെ കയ്യിലില്ല, മേരെ പാസ് കുച്ച് നഹി. പക്കി ഖബർ ഹൈ, പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് അസ്. പെൻ ഡ്രൈവ് ദീജിയേ, പെൻ ഡ്രൈവ് ദീജിയേ. ഭയക്കുച്ച് ലേനക്കലി ബോലക്കാ? യെസ്.
ചേട്ടൻ കാശ് വാങ്ങിച്ചിട്ട് അവനെ തന്നെ ഒറ്റ കൊടുക്ക നീ. പാടിയിട്ട് പണി കൊടുത്ത് ഐറ്റി റെഡി ചെയ്തിരിക്കാ നീ. എന്റെ ഏട്ടനെ ഒറ്റ കൊടുത്തില്ലേ, ഒറ്റ കൊടുത്തില്ലേ നീ? രമണ ഇപ്പൊ വല്ലാത്ത ദേഷ്യത്തിലാ. ഇതാ അവനോട് സംസാരിക്കാൻ സംസാരിക്കാൻ. രമണ ഭായി, രമണ ഭായി, മുംബൈ മേ റിക്രഷൻ ക്ലബ് കെ നാം സേ സോലാ ക്ലബ് സേ വഹാ ക്യാ കർത്തേ ഹാ ആപ്. ഹൈ ലെവൽ ഗാംബ്ലിംഗ്, ഇതിന്റെ എല്ലാ ലൈസൻസ് ഞാനല്ലേ തന്നത്. ഹാർബറിലെ വീക്ക്ലി ടൈസ്, കഞ്ചാവ്, ഹെറോയിൻ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം വരുന്നില്ലേ, ഇതെല്ലാം സേഫ് ആയിട്ട് ഇതിന്റെ ഗോഡോണിൽ വന്നു ചേരുന്നത് എന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ. ഞാൻ മാത്രമാണ് പണം വാങ്ങുന്നേ. 32 SI, 8 ASI, 3 DC, എല്ലാവരും പണം വാങ്ങുന്നില്ലേ. അതിൽ ആരെങ്കിലും ഒരാൾക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കാമായിരുന്നല്ലോ. രമണ ഭായി, ഞാൻ അല്ല ചെയ്തേ, എന്നെ വിശ്വസിക്ക് രമണ ഭായി. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് തിവാരിയുടെ ബംഗ്ലാവ് ആണ്. ഈ ബംഗ്ലാവ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. അത് മുംബൈയിൽ തന്നെ ഏറ്റവും വിലകൂടിയ ഒരു സ്ഥലമാണ്. ഈ ബംഗ്ലാവിന്റെ മതിപ്പ് 3 കോടി രൂപയാണ്. മാസ ശമ്പളം 25,000 ലഭിക്കുന്ന ഒരു പോലീസ് കമ്മീഷണർക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബംഗ്ലാവ് വാങ്ങിക്കാൻ സാധിക്കുന്നത്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രമണയുടെ കൈയാളാണ് അശോക് തിവാരി എന്ന്. സാറേ, പോലീസ് എന്ന് വെച്ച ഒരു ഡിഗ്നിറ്റി വേണ്ടേ? തനിക്കൊക്കെ നാണോന്നും ഇല്ലെന്നും പറഞ്ഞ് വഴക്ക് പറയുന്ന ഞാൻ വിചാരിച്ചു. ഇദ്ദേഹം ബൊഫേ പാർട്ടി തന്നോണ്ടിരിക്കുന്നത്. ഏയ്, ആളെ വിട്ടതിന് മുമ്പ് മാല ഇടാറില്ലേ, അത് തന്നെ. മിസ്റ്റർ മാത്യൂസ് ജി, ഹമാര ഡിപ്പാർട്ട്മെന്റ് മേ സേ ആർ കിത്ന ലോഗ് രമണ കാ സാത്ത് കാം കർത്തേ ആപ്കോ മാലൂം ഹേ? സാർ, ഹം തിവാരി കേ സാത്ത് എൻക്വയറി കരേ, 2 ദിവസത്തിനുള്ളിൽ പറയുന്നാ പറയുന്നേ. എത്ര ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്കെല്ലാരും ഡിസ്മിസ് ചെയ്യാം സാറേ. ഖയേ ജി, സിർഫ് ഉൺകോ ഡിസ്മിസ് കർനേ സേ കോയി ഫൈദ നഹീ. പഹലെ ഉൺ ലോഗോ കോ ബാങ്ക് ബാലൻസ്, എക്സ്ട്രാ മെറിറ്റൽ അഫേഴ്സ്, പ്രോപ്പർട്ടീസ് സബ്കോ സീസ് കർ ലോ. എന്താണ് തോമസ് കാട്ടുപറമ്പിൽ, സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ, ഷുഗറൊക്കെ ഉള്ളതല്ലേ. സാറ് മലയാളിയാണോ? മാർത്താണ്ടാടോ, അതുകൊണ്ട് മലയാളമൊക്കെ അറിയാം. അത് കൊള്ളാലോ. സാർ, ഐ എം വീര ഫ്രം നാഗർകോവിൽ. ബോർഡറാ സാർ, ആക്ച്വലി വാട്ട് വി ഹാവ് ടു പ്ലാൻ. മലയാളത്തിൽ പറഞ്ഞാൽ മതി, എന്തായാലും മലയാളം അറിയാലോ അല്ലേ. ഫാന്റാസ്റ്റിക് സാർ. സാർ, നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? ഫസ്റ്റ് ചെറിയ കോൺസ്റ്റബിൾ മുതൽ വലിയ ഓഫീസർ വരെ ആര് കൈനീട്ടിയാലും അറസ്റ്റ് ചെയ്യണം. അതിന് എന്റെ പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇപ്പൊ തന്നെ പെർമിഷൻ തന്നിരിക്കുക. നെക്സ്റ്റ്, ഈ മുംബൈയിൽ അണ്ടർവേൾഡ് എന്നുള്ള ഒരു വാക്ക് തന്നെ ഉണ്ടാവാൻ പാടില്ല. സാർ, ഇൻഫാക്ട് യു ആർ വെരി കറക്റ്റ് സാർ, ബട്ട് സാർ ഇവിടെ പുതുതായിട്ട് വന്നതല്ലേ, ഇവിടെയുള്ള പാതി ക്രിമിനൽസിനും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അവരെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും കഴിയില്ല. ഇങ്ങനെ പറഞ്ഞ് എത്ര പേരെ നിങ്ങൾ പേടിപ്പെടുത്തി വെച്ചിരിക്കുന്നത്? രമണ ഗോവർദ്ധൻ, ഇനി അവരും ഉണ്ടാവാൻ പാടില്ല. മുംബൈ മസ്റ്റ് ബി ക്ലീൻ. സാർ, നമ്മൾ സീക്രട്ട് ആയിട്ട് രമണിന്റെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അന്നേരമാണ് തിവാരിയുടെ സ്റ്റേറ്റ്മെന്റ് മീഡിയയിൽ വന്നത്. ഇപ്പൊ രമണി എൻകൗണ്ടർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കള്ളക്കളികൾ പുറത്തു വരും. അങ്ങനെ സംഭവിച്ചാൽ മീഡിയക്കാര് വെറുതെ ഇരിക്കില്ല സാർ. ഇപ്പൊ വേണമെങ്കിൽ അവൻ രക്ഷപ്പെടാം സാർ. എനിഹൌ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഒരു കാര്യമില്ല സാർ. ആദ്യം നിങ്ങൾ രമണിയെ അറസ്റ്റ് ചെയ്യേ, അവന് സപ്പോർട്ട് ചെയ്ത് ആര് വന്നാലും അത് ഏവനാണെങ്കിലും ശരി, അവനെ അറസ്റ്റ് ചെയ്യ്. അവന്റെ ഓഫീസ്, ഗോഡൌൺ, ഗാർമെന്റ്സ് എന്ന പേരിൽ അവൻ ചെയ്യുന്ന സ്മഗ്ലിംഗ് എല്ലാത്തിനെയും സീസ് ചെയ്ത് സീൽ വെച്ചേക്ക. ഇത് ഈ നിമിഷം മുതൽ നടക്കണം. ഓക്കേ സാർ. എന്താ തോമസ്, നടക്കോ? നടക്കൂ സാറേ. വാട്ട് ബോയ്സ് ആർ യു റെഡി? റെഡി സാർ. വർച്ച സഗളെ ഫേസ് ബാൻ കറുണ്ട ആണി ഘൗൻ തലേല ചാൻ കലക് ലോക്ക് കരോ. ഏയ് ഉദർ ബി സീൽ ലഗാഓ. Oh!
രമണ, കുറച്ച് നാളെ നമ്മൾ തമ്മിലുള്ള ഫോണിലൂടെ ബന്ധം വേണ്ട. ഞാൻ നിന്നെ വിളിക്കും. ഞാൻ പറയുന്ന കേൾക്ക്. പ്രശ്നം വലുതായി കൊണ്ടിരിക്കുക. സംഭാഷണം വരെ അവർ ചോർത്തും. നീ ഫോണ് വെക്ക്. രാഷ്ട്രീയക്കാരൻ അവന്റെ സ്വഭാവം കാണിച്ചു. നമുക്ക് കുറച്ച് ദിവസത്തേക്കെല്ലാം നിർത്തിയല്ലോ രമണ. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ പേടിക്കേണ്ട സമയത്ത് പേടിക്കുക തന്നെ വേണം. അങ്ങനെ ഏത് പോലീസുകാരനെ നിനക്ക് ക്ലാസ് എടുത്തത്? എന്റെ മുഖത്തോട് നോക്കി പറയാൻ. അപ്രൂവലായിട്ട് മാറിക്കോ. നിനക്കൊരു ശിക്ഷയും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞു. പറ. എപ്പ സറണ്ടർ ആവാൻ പോവാ? പറയാൻ. സംശയിക്കുന്നു രമണ, ഇത്രയും വർഷം നിന്റെ കൂടെ നിന്ന് എന്നെ സംശയിക്കുന്നു. എന്റെ കോളറ പിടിക്കാതെ പോയി നിന്റെ അനിയന്റെ കോളറ പിടിക്ക്. ഇന്ന് നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവൻ ഒറ്റയൊരുത്തനാ. ആ അസിസ്റ്റന്റ് കമ്മീഷണറെ തല്ലി നിന്റെ പേര് വെച്ച് പത്രത്തിന് എല്ലാ ന്യൂസും കൊടുത്തിരിക്കവൻ. അതുകൊണ്ട് പുതിയ കമ്മീഷണർ വന്നത്. നമ്മുടെ കമ്പനി അടച്ചു മൂടാനുള്ള എല്ലാ കാരണവും അവനാ ഉണ്ടാക്കിയതെല്ലാം. അതൊക്കെ പോട്ടെ, ഇന്ന് നീ ഒറ്റയ്ക്കല്ലേ, അതിനും കാരണം അവൻ തന്നെയാ. അവന്റെ കോളറെ പിടിച്ച് നീ ചോദിക്ക് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. എന്താടാ രമണ, അതിശയം തോന്നല്ലോ. നീ എനിക്ക് ഫോൺ ചെയ്യുന്നു. ഞാൻ കാണുന്നവരെ നിനക്ക് ജീവൻ ഉണ്ടാവും, കണ്ടതിന് ശേഷം ജീവൻ കാണില്ല. എടാ നീ അടി കൊണ്ടുപോന, അതുകൊണ്ടാ വേദനയിൽ കിടന്ന് ഇങ്ങനെ പടക്കുന്നെ. രമണ എന്ന് വെച്ചാ പേടിയെന്നോ? എന്നാ ഇപ്പൊ രമണനെ പേടി? നീ എവിടെ പേടിച്ചോടുന്നെ? നിനക്ക് ചുറ്റുമുള്ള എല്ലാ കഥവും ഞാൻ പൂട്ടിക്കഴിഞ്ഞടാ. ഇനി സറണ്ടർ ആവാതെ വേറെ ഒരു മാർഗവുമില്ല. വരൂ വെസ്റ്റേൺ കമ്മീഷണർ സർ. എൻകൗണ്ടർ ആണോ? എങ്കിൽ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യ്, എന്നാലേ ചാവുള്ളൂ. എന്താ രമണ, ഞാൻ നിന്നെ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നു? ടെൻഷൻ ആകാതെ. എന്റെ നാല് പേരെയാ കൊന്നിരിക്കുന്നത്, 12 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, 8 പേര് ഹോസ്പിറ്റലിലുണ്ട്. നാട്ടിൽ പോവാന്ന് പറഞ്ഞ് 10-20 പേരെ എസ്കേപ്പ് ആയത്. ആക്ഷൻ എടുത്ത് നിന്റെ ഗ്യാങ്ങിന് മാത്രമല്ല ഗോവർത്തന്റെ ഗ്യാങ്ങിനും കൂടെയാ. ഗോവർത്തനാണ് ജീവനോടെ ഇല്ല. ആ കമ്മീഷണർ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില. നിന്നെ അറസ്റ്റ് ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞ് ഒറ്റക്കാലി നിൽക്കുക. ദേഷ്യപ്പെടാതെ ഞാൻ പറഞ്ഞു കേക്ക്, എത്ര ദിവസം നിനക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയും? നീ ഫോറിനിലെവിടെയെങ്കിലും പോയിക്കോ. 2-3 വർഷം മുംബൈയിലേക്ക് വരണ്ട. എങ്ങനെ ഒളിച്ചോടാൻ പറയുവാണോ? അതിനേക്കാൾ ചാവുന്ന നല്ലത്. ഹേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി രമണ. കുറച്ച് നാളത്തേക്കല്ലേ, 2 വർഷത്തിനകം കമ്മീഷണർ പൊക്കോളും. പിന്നെ അടുത്തായിട്ട് ആ പോസ്റ്റ് വരുന്ന ഞാനല്ലേ. പിന്നെ നീ പറയുന്നല്ലേ നിയമം, ആരും നിന്നോട് ചോദിക്കാനും വരില്ല. അതുകൊണ്ടാ. എന്താ പറഞ്ഞേ? ആ കമ്മീഷണർ ട്രാൻസ്ഫർ ആയ അടുത്ത നീ ആണോ വരുന്നത്? സീനിയറിറ്റി പ്രകാരം ഞാൻ തന്നെയാ. ഉറപ്പാണോ? ആ തീർച്ചയായിട്ടും. പിന്നെന്തിനായാലും ട്രാൻസ്ഫർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുന്നേ. എന്തരമണ നീ പറഞ്ഞു വരുന്നത്? ആ പോലീസ് കമ്മീഷണറെ ഞാൻ കൊന്നോളാം, നാളെ തന്നെ കൊന്നേക്കാം. എന്താ നീ കളിക്കുവാണോ? കമ്മീഷണർ മരിച്ച ഭയങ്കര പ്രോബ്ലം ആകും. അത് ഞാൻ നോക്കിക്കോളാം. ഈ സിറ്റിക്ക് നീയാ പുതിയ പോലീസ് കമ്മീഷണർ. മുംബൈ കമ്മീഷണർ. സൗണ്ട്സ് ഗുഡ്. എന്താടാ രമണ, കമ്മീഷണറുടെ വണ്ടി തൂക്കാനായിട്ട് ഈ സ്പീഡൊന്നും നിനക്ക് പറ്റില്ലടാ. ഒരു 150 എങ്കിലും വേണം. എങ്കിലേ വണ്ടി ഉണ്ടല്ലോ, പപ്പടം പോലെ പൊടിയുണ്ട്. ഒരു പക്ഷെ പ്ലാൻ മിസ്സായി. കമ്മീഷണർ ചെറിയ പരിക്കോട് രക്ഷപ്പെട്ടെന്ന് വെച്ചോ, പിന്നെ എന്തിന്റെ മരണം ഉണ്ടല്ലോ, വളരെ ദയനീയമായിരിക്കും. സ്പീഡ് കൂട്ടിയോ നീ. എടാ രമണ, നീ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേ. പക്ഷെ ഒരു കാര്യമുണ്ട് രമണ, നീ കൺഫേമായിട്ട് ബ്രേക്ക് ഇടും. മനസ്സിലായില്ലേ? നീ അടിച്ച് തൂക്കാൻ പോകുന്ന കാറില് കമ്മീഷണറിന്റെ അടുത്ത് നീ വളരെ ആഗ്രഹിച്ച് വളർത്തിയില്ല ഒരു കുട്ടി? അവന്റെ പേരെന്താടാ? പ്രവീൺ. അവ ഉണ്ടടാ. കോൺസ്റ്റബിൾ, ഓ സാമിനി സ്റ്റോപ്പ് കർ. സർ, ഹലോ സർ, മൈ ബൈക്ക് ഗോട്ട് പഞ്ചർ. ചോട്ടുക്ക എക്സാം, ഇറ്റ്സ് പ്രിറ്റി അർജന്റ്. കാൻ യു പ്ലീസ് സ്റ്റോപ്പ് ഇൻ ജവഹർ വിദ്യാലയ? ഇറ്റ്സ് ഓൺ ദ വേ ഗോരേഗോ. അച്ഛാ അജോ. സർ താങ്ക് യു, സർ താങ്ക് യു. കയറിക്കും, കയറിക്കും. സർ താങ്ക് യു സർ. രമണ സ്പീഡ് കേറ്റ് 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 കേറ്റ്. ഏയ് ദേ, ഇവിടെ വരൂ, നല്ല മാലയാണിത്, ഫ്രഷ് ആയിട്ട് കെട്ടിയതാ.
ജമണ ഞാൻ പറയുന്നത് കേക്ക്. എന്തേറ്റാ ഞാൻ ചെയ്തേ? പത്താമത്തെ വയസ്സിൽ നാട്ടിൽ നോടിയതാ, എന്നെ ആരും സംരക്ഷിച്ചില്ല. ദാ ഈ ജനങ്ങളാ എനിക്ക് ചോറ് തന്നത്. ഒറ്റയ്ക്ക് പോരാടിയാ ഞാൻ ജീവിച്ചേ. രമണ എന്ന് വെച്ച പേടി, രമണ എന്ന് വെച്ച പവർ, അങ്ങനെ ഉണ്ടായിരുന്ന എന്നെ ഒരു പെണ്ണിന് വേണ്ടി ഒറ്റയ്ക്കാക്കി ഇവൻ. ഇവൻ ചത്താലെന്താ ജീവിച്ചാലെന്താ? അല്ലണ്ണ, അവൻ നല്ലവനാണ്. അണ്ണനെക്കാളും എന്നെക്കാളും നല്ലവനാണ്. എന്തോ നാടാ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് നോക്കും, എന്നിട്ട് അവളാണ് എൻ്റെ ജീവിതമൊന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് നടക്കും. എന്ത്, ആ പെണ്ണില്ലാതെ നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ലേ? അവളില്ലെങ്കിൽ വേറൊരുത്തി. നീ ചെറുപ്പമാടാ, ഇന്നും നിനക്ക് ജീവിതമുണ്ട്. ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം ജീവിതം കളയല്ലേ? ഇതോ നോക്ക്, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ എന്തിനാ മുമ്പിലേക്ക് വന്നെന്നറിയോ? 10 വയസ്സിൽ ഓടിപ്പോയ രമണൻ ഞങ്ങളെ എല്ലാവരെയും മറന്നു. പക്ഷെ ഞങ്ങളാരും അവനെ മറന്നിട്ടില്ല. അവൻ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഞാനും അമ്മയും അച്ഛനും അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവനെ കണ്ടെത്താനായി ഞങ്ങൾ എത്രമാത്രം ശ്രമിച്ചെന്നറിയോ? പക്ഷെ അവനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ആ സമയത്തിലാണ് ഇന്ത്യ ടുഡേയിൽ രമണയെക്കുറിച്ച് ഒരു ആർട്ടിക്കൽ വന്നത്. അതിൽ അവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. രമണ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അവൻ ഇത്രയും വലിയ ക്രിമിനലായിട്ട് ഇവിടെ ജീവിക്കുകയാണെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. രമണ ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള കാരണം ഞാനായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ആ തോന്നൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടാക്കി. അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുംബൈയിലേക്ക് വന്നത്. പക്ഷെ അവനെ എങ്ങനെ കണ്ടു എന്നറിയോ നിനക്ക്? ഗോവർദ്ധൻ, അവന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയെന്ന് പറഞ്ഞ് അവനെ എവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചത്. എന്നാണ് അവൻ്റെ മനസ്സിനകത്ത് സ്നേഹമെന്നതില്ലാന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അവനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുമ്പോൾ
എനിക്കൊരു നല്ല കാര്യം അറിയാൻ കഴിഞ്ഞു. എന്താടാ ഇത്? കൊച്ചു പിള്ളേരടുത്ത് അവനെ സ്കൂളിൽ കൊണ്ടുവിട്. അവന്റെ മനസ്സിനകത്ത് കുറച്ച് ദയുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവന്റെ ജീവിതത്തിലുണ്ടായ ലവ്, അത് ഉണ്ടാക്കിയ വേദന, ആ പ്രേമത്തിന്റെ അടയാളമായി അവന്റെ ലവറിന്റെ മകനെ, അവൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹം, ഇതൊക്കെ അറിഞ്ഞതും ഞാനൊരു പ്ലാൻ ചെയ്തു. ഞാനൊരു സത്യം പറയട്ടെ നിനക്ക്, ഞാൻ ആരെയും പ്രേമിക്കുന്നില്ല. സത്യം പറഞ്ഞ അഞ്ജന എന്ന് പറഞ്ഞൊരു പെണ്ണ് തന്നെ ഇല്ല. രമണനോട് ഞാൻ പറഞ്ഞ ലവ് സ്റ്റോറി എല്ലാം പച്ചക്കള്ള. നീ എന്താടാ ഈ പറയുന്നേ? അതെ, അതെല്ലാം വെറും സങ്കല്പം മാത്രമാ. ലവില് തോറ്റവൻ അടുത്തവൻ ലവില് തോക്കണമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. കാരണം ആ വേദന അവൻ അറിയാം. അതുകൊണ്ടാണ് എനിക്ക് പ്രേമത്തിൽ പ്രശ്നമെന്ന് പറഞ്ഞ് ഞാൻ അവനെ വന്ന് മീറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ കള്ളം അതുതന്നെയാണ്. ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മരിച്ചുപോയ ഒരാളെ എന്റെ സങ്കല്പത്തിലുള്ള ലവറിന്റെ അച്ഛനാക്കി. ആ അച്ഛന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടിരുന്ന അപരിചിതയായ പെണ്ണിനെ എന്റെ സങ്കല്പത്തിലെ കാമുകിയാക്കി. അഞ്ജനെ ആദ്യമായിട്ട് കണ്ടത് മുതൽ അവളോട് ഞാൻ വഴക്ക് കൂടിയത് എല്ലാ സംഭവങ്ങളെയും രമണയുടെ സിമ്പതി പറ്റാൻ വേണ്ടിയിട്ട് അപ്പോഴപ്പോഴത്തെ ആലോചിച്ച് എന്റെ കൺമുന്നിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളെയും ഈ കഥക്കായിട്ട് ഞാൻ യൂസ് ചെയ്തു. അവൾ എനിക്ക് വേണ്ടി ജനിച്ചവളാണ്. അവളുടെ പേര് അഞ്ജന. എനിക്കറിയാം, എന്നെങ്കിലും ഒരിക്കൽ രമണനെ പോലീസ് ഷൂട്ട് ചെയ്ത് കൊല്ലും. അതിനു മുമ്പ് അവൻ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിച്ച് പോലീസിൽ സറണ്ടർ ആകുകയാണെങ്കിൽ അവൻ്റെ ജീവന് സുരക്ഷിതം ഉണ്ടാവും. ജയിലിൽ അവൻ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഒരു പുതിയ രമണനായിട്ട് അവന് ജീവിതം നയിക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. എനിക്കത് ഏട്ടം വേണം, എന്റെ കുടുംബത്തിന് അവൻ വേണം. ഇതുവരെ എൻ്റെ അനുജന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ രമണ സറണ്ടറായെന്ന് പറഞ്ഞേക്ക്. വേണ്ട, അവൻ്റെ ചേട്ടൻ സറണ്ടറായെന്ന് പറഞ്ഞേക്ക്. നിനക്ക് ആയുസ് കൂടുതല്. എന്തായാലും നീ പ്രാവശ്യം രക്ഷപ്പെട്ടു. ഇത് ഭയങ്കര സീരിയസ് ആണല്ലോ, ചീഫ് ഡോക്ടറിനെ വിളിക്കൂ. മാഡം ഇവിടുന്ന് വഴിയില്ല, കല്യാണ മണ്ഡപം അടുത്ത് തന്നെയാണ്. തണുത്ത കാറ്റടിക്കുന്നു, അവന് പനി വല്ലതും പിടിച്ചാലോ? അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. ഏയ് മിനി, എന്റെ മൂത്ത മോനെ നിന്നെ കെട്ടിച്ചു കൊടുത്തേക്കാം. ഞാൻ പറയുന്ന സത്യമടി, കത്തയച്ചിട്ടുണ്ട്. ഇതാ നോക്ക്, ഉറക്ക വായിക്ക്. സ്നേഹം നിറഞ്ഞ അമ്മ അറിയാൻ രമണ എഴുതുന്നത്. ഇനി 27 ദിവസം കൂടെ ഉള്ളൂ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു കുറ്റവാളിയായി നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇത്രയും വർഷം ഞാൻ നിങ്ങളോട് ആരോടും എന്നെ വന്ന് കാണരുതെന്ന് പറഞ്ഞിരുന്നതിന്റെ അർത്ഥം. ഞാൻ വന്ന ഉടനെ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും കൂടി ചേർത്ത് അമ്മയുടെ കൈ വേദനിക്കും വരെ എന്നെ അടിച്ചേക്ക്. വായി തോന്നും ഇതും എന്നെ വഴക്ക് പറയാ. പക്ഷെ എല്ലാം കഴിഞ്ഞ് എന്നോട് ക്ഷമിച്ചെന്നൊരു വാക്ക് പറയമ്മേ. അമ്മ, അത് മതി എനിക്ക്. ഏത് അനുജൻ എന്നെ ശത്രുവായി കണ്ടുപോകും, അവൻ കാരണം ഇപ്പൊ ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. അവനില്ലെങ്കിൽ
മുംബൈ പോലീസ് ഇപ്പൊ പട്ടിയെ കൊല്ലുന്നവർക്ക് ഒന്നേനെ അച്ഛനോട് പറഞ്ഞേക്ക് മൂത്ത മകൻ വരുന്നുണ്ടെന്ന് എന്ന് നിങ്ങളുടെ സ്വന്തം രമണ. അതെ, ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെല്ലാം കാണാപ്പാടായിട്ടാണല്ലോ വായിച്ചു കേൾപ്പിക്കുന്നത്. എനിക്കെന്താ വേറെ ജോലി ഇല്ലെന്ന് വിചാരിച്ചോ? നല്ല ആളാണല്ലോ. എടാ, നിന്റെ അമ്മ ഇതുവരെ 97 പ്രാവശ്യം എഴുത്ത് വായിച്ചു കഴിഞ്ഞു. ഓ സോറി സോറി സോറി, ഐ ആം സോറി. ഏയ് ഇഡിയറ്റ്, കണ്ണോടെ ഇട് നിനക്ക് പോയി, എല്ലാം പോയി. യു സച്ച് ആൻ ഇഡിയറ്റ്. എന്റെ ഫ്രണ്ടിന്റെ മാരേജിന് വേണ്ടിട്ട് നോക്കി വാങ്ങിച്ച ഗിഫ്റ്റാ ഇങ്ങനെ ചെയ്തല്ലോ. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ. ഹലോ ഹലോ, ടെൻഷൻ ഉണ്ടാ? ഇതെല്ലാം ശരിയാക്കാനേ, ദാ ഇവിടെ അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും. ദാ തല മാത്രമേ പോയിട്ടുള്ളൂ. ശരിയാക്കാനേ ഞാൻ ഒട്ടിച്ചു കൊണ്ടുവന്നേക്കാം. താ നടന്നോ, ഞാൻ വന്നേക്കാം. ഓക്കേ.